السلام عليكم ورحمة الله. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد، فأشهد أن لا إله إلا الله وأن محمد رسول الله. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس آني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني، فكن أماني من شر الحياة ومن شر الممات ومن إغراق جثماني، وكن غناي الذي ما بعده فلس، وكن فكاكي من أغلال صياني. تحية الصمد المولى ورحمته، ما رنت الطير في أوراق أغصاني. عليك يا عروة الوثقى ويا سند الأوفى، ومن ندعو ومن مدحه روحي وريحاني. بهمان الله سادات كله، بندين ماله، متعلمين غلاه، أتين بند محبين غلاه يا سهودر سهودري ماله. الله ويند رسول ജനിച്ച മാസം റബീഉൽ അവ്വൽ. ആ മാസം ആഗതമാകുമ്പോൾ വല്ലാത്ത സന്തോഷം എല്ലാ മുഹബ്ബീങ്ങൾക്കും ഉണ്ടാകുന്നതാണ്. ആ പേരിൽ അവർ ആ മാസത്തിനെയും അതിലെ ദിവസങ്ങളെയും പ്രത്യേകിച്ച് തങ്ങൾ ജനിച്ച 12-നെ പ്രത്യേകിച്ചും തങ്ങൾ ജനിച്ച ടൈമിനെ ബഹുമാനിച്ച് ആദരിച്ച് തങ്ങളുമായി ബന്ധപ്പെടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരു മജിലിസാണ് ഈ മജിലിസ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇതുമായി ആരെല്ലാം സഹകരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം മുത്തുനബിയുടെ മുമ്പിൽ നിന്ന് നൽകപ്പെടുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഹബത്തിന് ഈ മജിലിസ് അള്ളാഹു കാരണമാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് അത് പറയുന്നത് തെറ്റുകളെ പൊറുപ്പിക്കുന്ന ഒരു സുന്നത്തായ കർമ്മമാണ്. സ്വഹാബത്ത് മുഴുവനും മുത്തുനബിൻ്റെ മാതിഹീങ്ങളാണ്. അവർ ഒറ്റയായും കൂട്ടമായും മുത്തുനബിനെ മദ്ഹ് പറയുന്നവരാണ്. സ്വാലിഹീങ്ങളൊക്കെ ഈ റൂട്ടിലാണ്. അതിന് തെന്നിയ ഒരാൾ പോലുമില്ല. കണക്കറ്റ സ്വലാത്തുകൾ മഹാന്മാർ മുത്തുനബിയുടെ പേരിൽ രചിച്ചിട്ടുണ്ട്. കണക്കറ്റ എന്ന് പറയുന്നത് ഒരു പ്രയോഗമല്ല, ഒരു വലിയ സത്യമാണ്. എന്നാൽ ആ കണക്ക് പലരും മനസ്സിലാക്കി വെച്ചത് വ്യത്യസ്ത സ്വലാത്തുകൾ ഇങ്ങനെ നമ്മൾക്ക് ചൊല്ലാറുള്ള സാധാരണ ചൊല്ലാറുള്ള സ്വലാത്തുകൾ മാത്രമാണ്. അതിൻ്റെ അപ്പുറവും സ്വലാത്തിൻ്റെ വലിയൊരു ലോകമുണ്ട്. അതേതാണ്? എത്ര സ്വലാത്തുകളുണ്ട് എന്ന് ചോദിച്ചാൽ അതാണ് നാം മറുപടി പറയേണ്ടത്. എത്ര ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഉമ്മത്തിൽ. 4 മദ്ഹബിൻ്റെ അയിമ്മത്തിൻ്റെ
അസ്ഹാബിന്റെയും അവരുടെയും ഗ്രന്ഥങ്ങൾ കോടിക്കണക്കിനുണ്ട്. അത് ഫിഖ്ഹിൽ മാത്രം. പിന്നെ തസവൂഫിൽ ലക്ഷക്കണക്കിന് കിതാബുകളുണ്ട്, ഇൽമുൽ കലാമിലുണ്ട് തുടങ്ങി. ഇന്ന് പള്ളി ദർസുകളിൽ പ്രസിദ്ധമായ 10-17 വിഷയങ്ങളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ മുഴുവനും പരിശോധിച്ചാൽ അതിൻ്റെ തുടക്കത്തിൽ മുത്തുനബിയുടെ സ്വലാത്ത് കാണാൻ 99% പരിശോധിച്ചാലും മുത്തുനബിൻ്റെ സ്വലാത്ത് കാണാൻ കഴിയും. ആ സ്വലാത്ത് സ്വലാത്ത് ഇബ്രാഹിമിയ അല്ല. ഇബ്നു തൈമിയയുടെ കിതാബുകളുടെ തുടക്കങ്ങളിലുള്ള സ്വലാത്ത് സ്വലാത്ത് ഇബ്രാഹിമിയ അല്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബിന്റെ തുടക്കത്തിലുള്ള സ്വലാത്ത് സ്വലാത്ത് ഇബ്രാഹിമിയ അല്ല. ഇബ്രാഹിമിയ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇബ്രാഹിമിയായ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് മാത്രമേ സ്വലാത്ത് ചൊല്ലിയ കൂലി കിട്ടുകയുള്ളൂ എന്ന് വരെ പറയുന്നവരുണ്ട്. അള്ളാഹുവിനെയും ദീനിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഖുർആനും ഹദീസും പഠിച്ച അയിമത്ത് മുഴുവനും എഴുതിയ അവരുടെ ഗ്രന്ഥങ്ങളുടെ തുടക്കത്തിലെല്ലാം അവർ സ്വന്തമായി ആ കിതാബിന് ബർക്കത്ത് കിട്ടാൻ സ്വലാത്ത് എഴുതിയിരിക്കുകയാണ്. അത് മറ്റൊരാളോട് തുടർന്ന് എഴുതിയ സ്വലാത്തല്ല. അതല്ലേ ഇമാമിന് ഷാഫിഈ റളിയല്ലാഹുനെ സംബന്ധിച്ച് അയിമത്ത് രേഖപ്പെടുത്തിയത്. പല കിതാബുകളിലും കാണാം ഇമാം ഷാഫി തങ്ങൾക്ക് അള്ളാഹു തആല പുറത്തു കൊടുത്തു. എന്തുകൊണ്ട്? അവിടുത്തെ റിസാലയുടെ തുടക്കത്തിൽ റിസാല എന്ന ഗ്രന്ഥം തുടങ്ങുമ്പോൾ സ്വലാത്ത് ചൊല്ലിയപ്പോൾ അവിടുന്ന് ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ആ സ്വലാത്ത് കൊണ്ട് ഇമാമുന ഷാഫിഈ തങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തു. വസല്ലല്ലാഹു അലൈഹി കുല്ലമാ ദകറഹു ദാകിറൂന വഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. ഇത് മുത്തുനബി ചൊല്ലിയ സ്വലാത്തല്ല, പക്ഷെ മുത്തുനബി അംഗീകരിച്ച സ്വലാത്തായി കിതാബുകളിൽ കാണാം. ഈ സ്വലാത്ത് കൊണ്ട് ഇമാമുന ഷാഫിഈ തങ്ങൾക്ക് പൊറുക്കപ്പെട്ടു. അത് അവരുടെ കിതാബിന്റെ തുടക്കത്തിലുള്ള സ്വലാത്താണ്. ഈ രൂപത്തിൽ എല്ലാ കിതാബുകൾക്കും വ്യത്യസ്ത സ്വലാത്തുകളാണ്. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഉസ്താദ്, ബഹുമാനപ്പെട്ട വയലത്തൂർ ഉസ്താദിനിക്ക് 50 ഗ്രന്ഥങ്ങളുണ്ട്. 50 ഗ്രന്ഥങ്ങളുടെ തുടക്കത്തിലും വ്യത്യസ്ത സ്വലാത്തുകളുണ്ട്. അപ്പോ ഉസ്താദ് രചിച്ച സ്വലാത്തുകൾ 50-ലേറെയാണ്. അതെല്ലാം സ്വലാത്താണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാതെ അവരാരും ഒരു കാര്യം തുടങ്ങാറില്ല, ആരും തുടങ്ങുകയും ചെയ്യരുത്. പ്രത്യേകമായി വന്നതായ സ്ഥലങ്ങളിലല്ലാതെ അത് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനോടൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാതെ അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലാതെ ആ പ്രാർത്ഥന ദുആ സ്വീകരിക്കപ്പെടുകയില്ല. നബിയുനാ റസൂലുള്ളാഹി ആ സ്വലാത്ത് ആ ദുആ സ്വീകരിക്കണമെങ്കിൽ ആ ദുആ വാനത്തിന്റെ ഇടയിലും ഭൂമിയുടെ ഇടയിലുമായി നിലകൊള്ളുന്നു. നബി തങ്ങൾ പറയുന്നു അത് സ്വീകരിക്കപ്പെടുകയില്ല. എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് വരെ മുത്തുനബിന്റെ മേൽ സ്വലാത്തില്ലാതെ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയില്ല. നമ്മളൊക്കെ ആദൻ നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്. ആദൻ നബി അലൈഹിസ്സലാം ഹവ്വാ റളിയല്ലാഹു അൻഹക്ക് മഹർ കൊടുത്തത് അത് 10 സ്വലാത്താണ്. വേറൊന്ന് കൊടുക്കാൻ അത്രയും വലിയത് ഇല്ല. അതാണത്. ആ 10 സ്വലാത്തിന്റെ ബർക്കത്താണ് ഈ കാണുന്ന മനുഷ്യ സമൂഹം മുഴുവൻ. ഇത് ഞാൻ എന്റെ വക പറയുകയല്ല, ഷറഫുൽ മുസ്തഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാ. 4-5 വാള്യമുള്ള കിതാബാ മുത്തു റസൂലുള്ളാഹിന്റെ മഹത്വം പറയുന്നത്. എന്റെ കയ്യിൽ ഉണ്ട് ആ കിതാബ്. സുബ്ഹാനല്ലാഹ്. ഗദ്യമായും പദ്യമായും എത്ര മദ്ഹിന്റെ കിതാബുകളാണ് മഹാന്മാർ മുത്തുനബിന്റെ പേരിൽ രചിച്ചത്.
കണക്കില്ലാതെ എഴുതിയിരിക്കുന്നു. പദ്യങ്ങളും ഗദ്യങ്ങളും എല്ലാ പണ്ഡിതന്മാരുടെയും സ്വഭാവമാണ്. ഹുബ്ബുൻ നബീ വ മദ്ഹുഹു ഖൈറുൽ അമൽ വാസല്ലില്ലാഹു ബിഹി യുബല്ലിഗുഹുൽ അമൽ وله بنيل شفاعة طه كفل إن ذا الإله منعما تنعيما صلوا عليه وسلموا تسليما. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നമ്മുടെ നാട്ടുകാരനാണ്. പക്ഷേ ഹറമൈനിയിൽ വല്ലാതെ സേവനം ചെയ്തവരാണ്. മുത്തറസൂലുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും പള്ളി നിർമ്മിച്ചവരാണ്. അതിന്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇന്നും ത്വായിഫിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയാണ് മസ്ജിദുൽ ഹുനൂദ്. ഇന്ത്യക്കാര് നിർമ്മിച്ച പള്ളി എന്നാണ് അതിന്റെ പഴയ പേര്. ഇപ്പോൾ അവര് പേര് മാറ്റിയിട്ടുണ്ട്. ഞാൻ ആ പള്ളിയിൽ പോയിട്ടുണ്ട്. ആ പള്ളി നമുക്ക് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് അഥവാ ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് ഖലീൽ ഇബ്രാഹിം തങ്ങൾ പാപ്പാന്റെ കൂടത്തില് ഞങ്ങളും ഉണ്ടായിരുന്നു. ഒരു ഹജ്ജ് കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് പോയപ്പോൾ ആ പള്ളി കാണിച്ചു തന്നത് ഒരു ചെറുപ്പക്കാരനാണ്. അവിടെയുള്ള ഒരു അറബി കുട്ടിയാണ്. ആ കുട്ടിയുടെ പേര് ഉമർ ഖാദി എന്നാണ്. ആ കുട്ടി അതിന് കാരണം പറഞ്ഞത് എന്റെ വലിയപ്പ എനിക്ക് പേര് തന്നത് ഉമർ ഖാദി എന്നാണ്. കാരണം മലബാറുകാരനായ ഒരു പണ്ഡിതൻ, ഒരു വലിയ മഹാൻ ആണ് ഈ പള്ളി എടുത്തത്. അവരുടെ ഓർമ്മക്ക് വേണ്ടി അഥവാ ബർക്കത്തിന് വേണ്ടി ആ പേര് എനിക്ക് വെച്ചതാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ മതി ഇഷ്ടം പോലെ പാടിയവരാണ്. മദീനയിലും മക്കയിലും കൂടുതൽ ജീവിച്ചവരാണ്. അവിടുന്ന് പാണ്ഡിത്യമൊക്കെ നേടിയത് നാട്ടിൽ നിന്നാണ്, പുറത്തുനിന്ന് നേടിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ നാടിൽ മലബാറിനുള്ള ഒരു പ്രത്യേകമായ രൂപമുണ്ട്, അഷ്അരിയ തരീഖത്ത്. വിശ്വാസപരമായി അഷ്അരിയ റൂട്ടാണ് മലബാറിലെ 99% ആളുകൾക്കും. കർമ്മപരമായി ഷാഫിഇയ റൂട്ടാണ് മലബാറിലെ അധിക ആളുകൾക്കും. തസവുഫിൽ ഏതെങ്കിലും ഒരു ഇമാമിനോട് ബന്ധം വേണമെന്നാണ് മഹാന്മാര് പറയുന്നത്. നിഹായത്തു സൈന് പോലുള്ള ഗ്രന്ഥങ്ങളിൽ അത് പറഞ്ഞു കാണും. അതിന്റെ മുഖവര നോക്കിയാൽ കാണാം. അതിൽ അബ്ദുൽ ഖാദുൽ ജീലാനി തങ്ങളുടെ റൂട്ടിലൂടെയാണ് അധിക പേരും സഞ്ചരിക്കാറുള്ളത്. മറ്റു തരീഖത്തിന്റെ എല്ലാ മഷായിഖും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാലും ജീലാനി പാപ്പനെ പോലെ അറിയപ്പെടുന്ന ഒരാള് നമ്മുടെ നാട്ടിലില്ല. ഈ റൂട്ടിൽ നിന്ന് ഈ റൂട്ട് പഠിക്കണമെങ്കിൽ ഈ റൂട്ടിലെ ഉലമാവിൽ നിന്ന് പഠിക്കേണ്ട ഫന്നുകൾ മുഴുവനും പഠിക്കണം. അത് മലബാറിൽ നിന്ന് തന്നെ പഠിക്കണം. എന്നിട്ട് പിന്നെ മറ്റു നാടുകളിലേക്ക് പോയാൽ നമ്മുടെ അഖീദക്ക് പിഴവ് പറ്റുകയില്ല, നമ്മുടെ കർമ്മത്തിന് പിഴവ് പറ്റുകയില്ല, ഒന്നിന് 10 കോലം വരികയില്ല, ഏതെങ്കിലും അഖീദ ഉൾക്കൊള്ളുകയില്ല. അങ്ങനെയൊക്കെയാണ് മഖ്ദൂം പാപ്പയും ചെറിയ മഖ്ദൂം തങ്ങളും എല്ലാം പോയത്. അപ്പോഴാണ് ഇവിടുന്ന് എല്ലാം പഠിച്ചു വലിയ പണ്ഡിതനായി. ഇന്നതാണ് സത്യം, ഇന്നതാണ് അതിന്റെ ദലീല്, അതിന്റെ ബുർഹാൻ, അതിന്റെ തെളിവ് എന്ന് പഠിച്ചു. ഇനി അതിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. അക്കാലത്താണ് അവരൊക്കെ യാത്ര ചെയ്തത്. ഈ ഒരു സ്വഭാവം ഇക്കാലത്ത് വല്ലാതെ വേദനിക്കുന്നു. വിട്ടുപോയി ചെറിയ പഠനത്തിന് വേണ്ടി മറ്റു നാടുകളെ തേടി പോകുന്നു. അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് പരത്തുകയുണ്ടായി. അതിനാൽ വല്ലാത്ത മുസീബത്ത് സംഭവിച്ചു. ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല, നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുക. നാം അല്ലാഹുവിന്റെ റസൂലിന്റെ തരീഖ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയതല്ല, അത് സ്വഹാബത്ത് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ്. ആ വഴിയാണ് മഖ്ദൂമിയ തരീഖത്ത്, അതാണ് ഫഖരിയ സിലബസ്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് ഗ്രന്ഥങ്ങൾ ചേർത്തുകൊണ്ട് സിലബസുകൾ പിന്നെയും വന്നിട്ടുണ്ട്. അതിലേക്ക് കുറെ ഗ്രന്ഥങ്ങൾ ചേർത്തും അങ്ങനെ കാലോചിതമായും
പല സിലബസുകളും വന്നിട്ടുണ്ട്. അതിനെതിരെയല്ല ഞാൻ പറയുന്നത്. ഏതായിരുന്നാലും പഴയ രൂപത്തിൽ നിന്ന് നാം വിട്ടുകൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് വലിയ അപകടം ചെയ്യുന്നതാണ്. മഹാനായ ഉമർ ഖാലി റളിയല്ലാഹു അൻഹു മക്കയിലും മദീനയിലും അറിയപ്പെട്ട ആളായിരുന്നു. അവിടെ മൊത്തം അവിടെ എല്ലാം സേവനം ചെയ്ത ആളാണ്. മദീനയിൽ എത്രയോ പോയ ആളാണ്. അതുകൊണ്ടാണ് ജബലുന്നൂറിലേക്ക് പോകുന്ന സ്ഥലത്ത് അവിടുത്തെ ഷാരിയുൽ കബീറിൽ വലിയ മെയിൻ റോഡിൽ അതിന്റെ മുകളിൽ വലിയ ഒരു ബോർഡ് കാണാം, ഷാരി ഉമർ ഖാലി. ഇത് ഉമർ ഖാലിയുടെ റോഡാണ്. എല്ലാ റോഡിനും അവർ പേര് വച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അവിടെ ദീനീ പ്രബോധനം നടത്തിയ, അവിടെ പള്ളികൾ നിർമ്മിച്ചതായ പണ്ഡിതനായി പഴയ കാലത്ത് കഴിഞ്ഞു പോയ മഹാന്മാരുടെ പേരുകളിൽ ഉമർ ഖാലിന്റെ പേര് പ്രത്യേകമായി ആ റോഡിനോടുത്തിരിക്കുന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അത് അറബിയല്ല. അറബിയാണെങ്കിൽ ഉമർ ഖാലി എന്ന് പറയില്ല, ഉമറുൽ ഖാലി എന്നാണ് പറയേണ്ടതെന്ന് ഗ്രാമർ അറിയുന്നവർക്കറിയാം. അല്ലെങ്കിൽ അൽ ഖാലി ഉമർ എന്നാണ് നേരെ പറയേണ്ടത്, അതും അറിയാം. ഉമർ ഖാലി മലയാള പ്രയോഗമാണ്, അജമി പ്രയോഗമാണ്. ബഹുമാനപ്പെട്ടവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് എത്രയാണ് പാട്ടുപാടിയത്. നഫായി സുദ്ദുറരി കിതാബുൽ അദ്കിയാ ജൗഹറതു തൗഹീദി റിസ്ഖുൽ അസ്ഫിയാ. മഹാനായ മമ്പുറത്തെ ഉപ്പാപ്പ പറഞ്ഞ് അവിടുന്ന് പരസ്യപ്പെടുത്തിയ കിതാബാണ് ഉമർ ഖാലി തങ്ങളുടെ നഫായി സുദ്ദുറർ എന്ന് പറയുന്ന കിതാബ്. അതുപോലെ തന്നെ വലിയ മഖ്ദൂം തങ്ങളുടെ അദ്കിയ എന്ന കിതാബ്. അള്ളാഹു അവരുടെ ബറക്കത്ത് ഈ ദർസിനും നമുക്കും നൽകുമാറാകട്ടെ, അവിടുത്തെ തിരുനോട്ടം നമുക്ക് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ലഖാനി, നാസിറുദ്ദീനിൽ ലഖാനി തങ്ങൾ രചിച്ചതാണ് ജൗഹറത്തു തൗഹീദ്. തന്റെ ഉസ്താദ് അവരോടത് രചിക്കാൻ പറഞ്ഞു, ഒരു രാത്രി കൊണ്ട് രചിച്ചു ഉസ്താദിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അത് വല്ലാത്ത ബറക്കത്തുള്ള കിതാബാണ്. എല്ലാ ഇമ്മത്തും അതിന്റെ ശേഷമുള്ള ഇമാമിങ്ങളൊക്കെ അതിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. ഈ മൂന്ന് കിതാബും മുറുകെ പിടിക്കണം. ഉമർ ഖാലിയും തങ്ങളുടെ നഫായിസു ദുറർ ആ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. നഫായിസു ദുറർ രണ്ട് ഭാഗമാണ്. ഒന്ന് വിശ്വാസപരമായ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഔക്കോയ പാപ്പ എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ ഉണ്ടായിരുന്നു, അബൂബക്കർ ബിൻ ഹിഷാം. ഇമാം ബാജൂരി തങ്ങളെ ശിഷ്യനാണ്, ഷർവാനി തങ്ങളെ ശിഷ്യനാണ്. അതിനു മുമ്പ് ഇൽമെല്ലാം പൊന്നാനിയിൽ നിന്ന് പഠിച്ചു പോയവരാണ്. താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖിന്റെ ഉസ്താദാണ്, അയ്യായ മൊഹിദ്ദീൻ മുസ്ലിയരുടെ ഉസ്താദാണ്. മലബാർ പണ്ഡിത കണ്ണി തന്നെ മുഴുവനും അവരിലേക്ക് എത്തുന്ന രൂപത്തിലാണ്. ബഹുമാനപ്പെട്ട ഔക്കോയ പാപ്പ ഉമർ ഖാലിയോട് ചോദ്യങ്ങൾ, ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് മറുപടിയായി എഴുതിയ ഒരു കിതാബാണ് നഫായിസു ദുറർ. ഇത് എന്റെ ഉസ്താദ് വൈലത്തൂർ ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടതാണ്. പലരും ഇത് ഔക്കോയ പാപ്പാന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാത്തവരുണ്ട്, അതുകൊണ്ടാ പറയുന്നത്. അതിലാ കാര്യം പറയുന്നുണ്ട്. അജബൽ ലിളാമിൻ ഹാമിലിൻ ഫൗഖ അല്ലഹ്റു മാം ഫമായി യബ്തഗി മിമ്മൻ യമുറു. രണ്ടർത്ഥം ആ ബൈത്തിനുണ്ട്. ഈ വിവരം അറിയാത്തവർ ഒരർത്ഥം പറയാറുണ്ട്, ഞാൻ അറിയുന്നവർക്കും പറയാം. അവരൊക്കെ പറയുന്നതിനൊക്കെ രണ്ടർത്ഥം ഉണ്ടാവും. രണ്ടർത്ഥല്ല, മൂന്നർത്ഥല്ല, എത്രയോ അർത്ഥങ്ങളുണ്ടാകും. ആരിഫിങ്ങളുടെ നാവ് അങ്ങനെയാണ്. ഇബിൻ മാലിക് തങ്ങളുടെ അൽഫിയ, അതിന് തസൗഫിന്റെ ഒരു ശർഹ്, ഒരു വിശദീകരണമുണ്ട്. പറയുന്നത് നഹ്വേ അല്ല, വ്യാകരണമേ അല്ല, വേറെ ഒരു ആശയമാണ്, സൂഫിസമാണ് പറയുന്നത്. അങ്ങനെ ഒരു വിശദീകരണം തന്നെ അൽഫിയ കൊണ്ട്. തുഹ്ഫത്തുൽ മുലൂഖ് ബിശർഹി അൽഫിയത്ത് ഇബിൻ മാലിക്. തുഹ്ഫത്തുൽ മുലൂഖ് വൽ മമാലിക് ബിശർഹി അൽഫിയത്ത് ഇബ്നു മാലിക് എന്നാണ് ആ കിതാബിന്റെ പേര്. അത് രചിച്ചത് മഹാനായ അബൂബക്കർ ദർക്കവി തങ്ങളാണ്.
ഇദ്ഞാൻ മദാരിജ് സുലൂക് ഇലാ മാലിക്കൽ മുലൂക് എന്ന ഗ്രന്ഥത്തിൽ കണ്ടതാണ് ആ കിതാബിലേക്ക് ആ വിശദീകരണത്തിൽ നിന്ന് ഒരു ബൈത്തിന്റെ വിശദീകരണം ആ കിതാബിലേക്ക് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഞാൻ എഴുതി എടുത്തിട്ടുണ്ട് വിദ്യാർത്ഥിയായ കാലത്ത് അപ്പോൾ മഹാന്മാരുടെ വാക്കുകൾക്ക് വ്യത്യസ്തമായ മാനകൾ ഉണ്ടാകും അവരുടെ മനസ്സിൽ നിന്നാണ് വാക്കുകൾ വരുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് അവർ പേന ചലിപ്പിച്ചത് മഹാനായ സീബവൈഹി തങ്ങൾ വളരെ ചെറുപ്പത്തിൽ വഫാത്തായവരാണ് മുതഅല്ലിമികൾ പലരും കേൾക്കുമ്പോൾ അത് പ്രായം ചെന്നൊരു വലിയ പണ്ഡിതന്റെ പേരാണെന്നാണ് മനസ്സിലാക്കിയത് മുപ്പതിൽ ചില്ലാനും വയസ്സേ ജീവിച്ചിട്ടുള്ളൂ സീബവൈഹി ഇമാം ഇമാം എന്നല്ലാതെ ആരും പറയില്ല നല്ല സുന്നിയാണ് അറബിയല്ല അറബികളെ കണ്ട് പഠിച്ചവരാണ് ബഹുമാനപ്പെട്ടവർ ഖബറിൽ നിന്ന് തനിക്കുണ്ടായ അനുഭവം മറ്റൊരാള് കണ്ടപ്പോൾ ചോദിച്ചു അള്ളാഹു നിങ്ങളോട് എന്ത് ചെയ്തു ഖബറിൽ നിന്ന് അപ്പോൾ പറഞ്ഞു എന്നോട് മലക്കുകൾ വന്ന് ചോദിച്ചു മൻ റബ്ബുക് അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു മൽ ഇഅ്റാബ് ഈ മൻ റബ്ബുക്കന്റെ ഇഅ്റാബ് എന്താ എന്ന് ചോദിച്ചു മലക്കുകൾ അത് അറിഞ്ഞതുകൊണ്ട് പറഞ്ഞില്ല അല്ലെങ്കിൽ അറിയില്ല അവർക്ക് അതൊന്നും ഒരു ദുഃഖമല്ല അങ്ങനെ അവർ പിന്നെ എന്നോട് ചോദിച്ചില്ല അള്ളാഹു അവരോട് റഹ്മത്ത് ചെയ്തു അപ്പോൾ ചോദിച്ചു നിങ്ങൾ ഇത്രയും വലിയ ഒരു രക്ഷ നിങ്ങൾക്ക് ഖബറിൽ നിന്ന് കിട്ടിയത് നഹവ് കൊണ്ടാണല്ലോ നഹവിൽ നിങ്ങൾ ഇത്രയും നല്ല ഒരു സേവനം എന്താണ് ചെയ്തത് സീബവൈഹി ഇമാമു പറഞ്ഞു നഹവിൽ ഞാൻ അങ്ങനെയുള്ള സേവനങ്ങളൊന്നും ചെയ്തിട്ടില്ല അതവിടുത്തെ താഴ്മയാണ് വല്ലാത്ത സേവനം ചെയ്തവരാണ് അവരുടെ കിതാബിന്റെ പേര് തന്നെ അൽ കിതാബ് എന്ന് പറഞ്ഞാൽ നഹവിൽ അറിയപ്പെട്ട കിതാബാണ് വല്ലാതെ നഹവിന് സേവനം ചെയ്തവരാണ് പക്ഷേ ആഖിറത്തിൽ ഉപകരിക്കുന്ന രൂപത്തിൽ ഏറ്റവും കബൂലായ സേവനമായി പറഞ്ഞത് ഞാൻ അഅ്റഫുൽ മഅരിഫ് അല്ലാഹ് മഅരിഫുകളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും അഅ്റഫായത് അല്ലാഹ് എന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മറ്റാരും പറഞ്ഞിട്ടില്ല ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത് അത് ലമീർ എന്ന് പറയുന്ന സർവനാമം എന്നൊക്കെ പറയുന്ന പദമാണ് പിന്നെ അലമാണെന്നാണ് എന്നാ സീബഹിമാൻ പറഞ്ഞത് അങ്ങനെയല്ല അഅ്റഫുൽ മഅരിഫ് അല്ലാഹാണ് അല്ലാഹ് എന്ന നാമമാണ് പിന്നെ ലമീറാണ് പിന്നെ അലമാണ് ഇങ്ങനെയാണ് പറഞ്ഞത് അത് സീബഹിമാൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ അതിന്റെ വറക്കത്തായിരിക്കണം ലോകത്ത് എല്ലാവർക്കും അറിയുന്ന ഒരുത്തൻ അള്ളാഹുവാണ് അങ്ങനെയാണല്ലോ അള്ളാഹുവിനെ നിഷേധിക്കുന്നവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെയാണ് നാവുകൊണ്ട് നിഷേധിക്കാൻ കഴിയൂ കൽബ് കൊണ്ട് നിഷേധിക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല പ്രകൃതിയിൽ ഊട്ടപ്പെട്ടതാണ് അള്ളാഹു എന്ന് പറയുന്ന ആ ലോകം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പോ ആ പേരിലാണ് സ്വർഗത്തിൽ കടന്നത് സേവനം ചെയ്ത് ആ സേവനമാണ് അതിന് കാരണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ മുഅ്ജമിൽ കാണാം ദഖല നഹവിയൂന ബിഫിൽ ജന്നതി ബിനഹവിഹിം വദഖല സർഫിയൂന ഫിൽ ജന്നതി ബിസർഫിഹിം നഹവിയങ്ങൾ അവരുടെ നഹവ് കൊണ്ട് സ്വർഗത്തിൽ കടന്നു നഹവീങ്ങൾ അവരെ നഹവ് കൊണ്ട് അവര് സ്വർഫീങ്ങൾ അവരുടെ സ്വർഫ് കൊണ്ട് സ്വർഗത്തിൽ കടന്നു നാം മീസാനോതുന്നതിനും അജിനാസോതുന്നതിനും സഞ്ചാനോതുന്നതിനും ഒക്കെ കൂലിയുണ്ട് മക്കളെ അതൊക്കെ സ്വർഗത്തിലേക്കുള്ള വഴികളിലേക്കുള്ള കാൽവെപ്പുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് വേണ്ട പോലെ അറിഞ്ഞില്ലെങ്കിൽ ഖുർആൻ അറിയാൻ കഴിയില്ല ഹദീസ് അറിയാൻ കഴിയില്ല അയിമ്മത്തിലെ ഇബാറത്തുകൾ ഹല്ല് ചെയ്യാൻ കഴിയില്ല ഞാൻ പറഞ്ഞത് ഉമർ ഖാദിയെ സംബന്ധിച്ചാണ് അപ്പൊ ഉമർ ഖാദി തങ്ങള് ഇവിടുന്ന്
മമ്പുറം തങ്ങൾ പാപ്പ പരിചയപ്പെടുത്തിയ ഒരു കിതാബാണ് നഫായിസു ദുറർ എന്ന് പറയുന്ന കിതാബ്. ആ കിതാബ് ഒരു ഭാഗം വിശ്വാസപരമായ കാര്യങ്ങളുടെ ചോദ്യത്തിന് മറുപടിയാണ്, മറ്റൊരു ഭാഗം മധുഹുർ റസൂലാണ്. ഇവിടെ ഉണ്ടാവും ആ കിതാബ് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഇന്ന് എടുത്ത് പറഞ്ഞുതരാം. ഞാനിത് പറയാനുള്ള കാരണം എന്താ അറിയാം, ഉമർ ഖാലിയെ പറ്റി പരാമർശിച്ചപ്പോൾ നമ്മുടെ നാടെത്തിപ്പെട്ട അവസ്ഥയിലേക്ക് പോവുകയാണ് ഞാൻ. അഥവാ ഇപ്പൊ ചരിത്രം എഴുതുന്ന പലരുമുണ്ട്, അവരെ ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ പലതും വായിക്കാറുണ്ട്. ഞാനും കുറഞ്ഞൊക്കെ വായിക്കാറുണ്ട്, അറബിയിലാണെങ്കിൽ പ്രത്യേകം വായിക്കാറുണ്ട്. അതിൽ ചരിത്രകാരനായി പരിചയപ്പെടുത്തുന്ന, എല്ലാവരാലും ചരിത്രകാരനായി അംഗീകരിക്കപ്പെടുന്ന ഒരാളാണ് ദുക്തൂർ അബ്ദുൽ കരീം. മരിച്ചുപോയിട്ടിരിക്കുന്നു. അവരുടെ അയാളുടെ നൂൽമാല എന്ന് പറയുന്ന മാലയുടെ വിശദത്തിൽ അയാൾ അതിൽ പറയുന്നുണ്ട്, ഈ ഇസ്തിഗാസയുണ്ടല്ലോ ഔലിയാക്കളൊക്കെ വിളിക്കുക എന്ന് പറയുന്നത്, മഹാന്മാരെ വിളിച്ച് ഇടതേടുക എന്ന് പറയുന്നത്, അത് മലബാറിൽ ഇല്ലാത്ത പണിയാണ്, അത് മഖ്ദൂം തങ്ങൾ അറിയില്ല, അത് ഉമർ ഖാലി അറിയില്ല, അവരാരും അറിയാത്ത പണിയാണ് അവരെ വിളിക്കല്, അത് ഈ ശേഷം വന്ന ആളുകൾ ഉണ്ടാക്കിയതാണെന്ന് അയാളുടെ നൂൽമാലയുടെ വിശദീകരണത്തിലുണ്ട്. മാല വിശദീകരണത്തിൽ കൊമ്പനായി അറിയപ്പെടുന്ന വമ്പനാണ് അയാള്. എന്നിട്ട് അയാളെ ചരിത്രം ഇങ്ങനെ 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 ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഉദ്ധരിക്കുന്നു കണ്ടാലേ, ചിലവരയാള് ശൂന്യന്നെയാണ്, ചിലവരയാള് അങ്ങനൊക്കെ ആണെങ്കിലും അയാള് ചരിത്രത്തിൽ ഒന്നും കടത്തിയിട്ടില്ല എന്നാ പറയുന്നത്. എന്റെ കയ്യിലുണ്ട് നൂൽമാല വിശദീകരണം. അതിൽ പറയുന്നു, ഉമർ ഖാലി അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല. അവിടുത്തെ നഫായിസുദുറർ എന്ന് എടുത്തു നോക്ക്, ഒരു പേജ് റസൂലുള്ളാഹിനെ വിളിച്ച് സങ്കടം പറയുകയാണ്. ചിലവരുണ്ട് ഒരു മിതമായ നിലക്കൊക്കെ വിളിക്ക, കുറച്ചൊക്കെ വിളിക്ക, കൂടുതൽ വിളിക്ക, അത് എന്ത് തൗഹീദാണ്? കൂടുതൽ ചെയ്യും തോറും നന്മ കൂടുതലല്ല ചെയ്യാം? എന്തെല്ലാമാണ് വിളിച്ച് സങ്കടപ്പെട്ടിട്ടുള്ളത്? അല്ലാ എന്നെ നന്നാക്കി തരണേ, എന്നെ ശുദ്ധിയാക്കി തരണേ, എന്റെ കൈപിടിക്കണേ മുതൽക്ക്. എവിടുന്ന്? മദീനത്ത് പോയി മുത്തുനബിന്റെ മുമ്പിൽ നിന്നല്ല, വെളിയങ്കോടിൽ നിന്ന് ചെയ്തത്. നഫായിസുദർ ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടാവും, ഇല്ലാതിരിക്കൂല. ബൈത്ത് കിതാബിലെ ഒരു കിതാബാണത്. അത് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ അതിന്റെ വരികൾ പറഞ്ഞു തരാം. ആ ഉമർ ഖാലി തങ്ങൾ മദീനയിൽ പലപ്പോഴും പോയവരാണ്. മദീനയിൽ പോയി പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അരികിൽ കൂടിയവരാണ്. ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ടവര് മാനസികമായി വല്ലാത്ത വേദനയിലായിരുന്നു. നബി തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ ഖബർ ഷരീഫ് ഒന്ന് കാണാൻ പറ്റുമോ? ആ ഖബർ ഷരീഫ് കെട്ടിപ്പൊക്കിയിട്ടില്ല എന്നാണ് പ്രസിദ്ധം. പലരും അതാണ് പറയാറുള്ളത്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് നിങ്ങൾ കേട്ടിട്ടില്ലേ? പലപ്പോഴും പലരും കേട്ട് കാണും. എന്നാൽ അതിന്റെ ഉള്ളിലുള്ള ഒരു ചിത്രം പുറത്തൊന്ന് വിടാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? അത് നല്ലൊരു ചോദ്യം. അതിന്റെ ഉള്ളിൽ കെട്ടിപ്പോക്കിയിട്ടില്ല എന്ന് പറയുന്നവർക്ക് പൂതിയടും അത് ചെയ്താൽ. പക്ഷേ സാധാരണത്തേക്കാൾ പൊക്കമുണ്ട്. കെട്ടിപ്പൊക്കിയ ഖബർ ഷരീഫാണ് മുത്തുനബിന്റെ ഖബർ ഷരീഫ്. ആ ഖബർ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു, മദീനയിൽ വന്നു. ഇത് ജിഉത്തു ത്വയ്ബത റൗമ സൗറത്തി ഖബരിഹി ഫഹുനാക ഖുംതു അശുമ്മു റയ്യാന ശരീഹി أغميت مدهوشا لهيبة قدره حبا وإن كنت المسيء أثيما صلوا عليه وسلموا تسليما
ഞാൻ മദീനയിൽ വന്നപ്പോൾ മദീനയിൽ മുത്തുനബിന്റെ പരിമളം ഞാൻ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ബോധരഹിതനായി വീണുപോയി നബിയേ. ഞാൻ മണ്ണോട് മണ്ണായാലും തങ്ങളെ ഞാൻ മറക്കില്ല നബിയേ. തുടങ്ങിയ വരികൾ അങ്ങനെ പാടിപ്പാടി അതാ അവിടുന്ന് പറയുന്നു, യാക്രമൽ കുറമാലാഴ്താബിക്കും ഉമറുൽ ഫഖീറുൽ മുർത്തജീലി ജനാബിക്കും യദുൽ അതാലൽ യദുൽ അതാലൽ ബുകായി ബിബ യർദുൽ അതാലൽ ബുകായി ബിബാബിക്കും വദ്ദംഉ മിൻ ഖദ്ദൈഹി സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബിയെ, ഞാൻ തങ്ങളെ അരികിൽ വന്നു തങ്ങളെ മധു പാടി പറഞ്ഞവനാണ് നബിയെ. നബിയെ, തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതും മധു ആ സ്നേഹത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന മധുഹും ഖൈറുൽ അമൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ഖൈറായ അമലാണ്. മാത്രമല്ല, എന്താണോ ആ മതി കൊണ്ട് അവൻ ലക്ഷ്യം വെച്ചത് അത് അവനക്ക് അല്ലാഹു കൊടുക്കാൻ സാധ്യതയുണ്ട്, കൊടുത്തേക്കാം. മാത്രമല്ല, മതി പറയുന്നവർക്ക് ആഖിറത്തിൽ അല്ലാഹു തആല മുത്തുനബിന്റെ ശഫാഅത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റിരിക്കുന്നു. അല്ലാഹു നമുക്കത് നൽകുമാറാകട്ടെ, ഇത് സംഘടിപ്പിച്ചവർക്കത് നൽകുമാറാകട്ടെ. ആരാണോ മുത്തുനബിന്റെ മതി പറയുന്നവർക്ക് അവർക്ക് ശഫാഅത്ത് നൽകാമെന്ന് ഏറ്റിരിക്കുന്നു. ഇന്ദല്ലാഹു, അല്ലാഹുവിന്റെ അരികിൽ ചെറിയതല്ല ശഫാഅത്ത്. ഞാൻ പറഞ്ഞു വരുന്നു, അവൻ സ്വർഗത്തിൽ അവൻ സുഖം കൊടുക്കപ്പെടുന്നവനാണ്, സ്വർഗത്തിൽ കടക്കുകയും ചെയ്യും. ഇതാണ് മദുഹിന്റെ പ്രതിഫലമായും മഹാനായ ഉമർ ഖാലി മുത്തുനബിന്റെ ഖബറിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പറയാണ്. ആ പറഞ്ഞ വാക്കിൽ എവിടെങ്കിലും പാളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് വരാൻ പോകുന്നത് എന്താണ്? നബിയേ, തങ്ങളുടെ വാതിലിന്റെ അരികിൽ ഉമറുൽ ഫഖീർ, ഫഖീറായ ഉമർ നിൽക്കുന്നു. നബിയേ, ഡോക്ടർ അബ്ദുൽ കരീം എവിടെയാണ് ഉമർ ഖാദിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചത്? എവിടുന്നാണ് പഠിച്ചത്? എന്താ പറയുന്നത്? എറുജുൽ അതാ, നബി എന്തെങ്കിലും തരുമെന്ന് പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. എറുജുൽ അതാലൽ ബുകായി ബിബാബിക്കും, അവിടുത്തെ ഗേറ്റിലരികിൽ വന്നാൽ, അവിടുത്തെ വാതിലരികിൽ വന്നാൽ അല്ലാഹു തആല എനിക്ക് തരും, ധർമ്മം തരും, നബി തങ്ങൾ എനിക്ക് ധർമ്മം തരും എന്ന് പ്രതീക്ഷിച്ചാണ് വന്നിട്ടുള്ളത്. വദ്ദമു മിൻ ഖദ്ദൈഹി സാല സജീമാ, ആ ഉമറിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിയാണ് വരുന്നത് നബിയേ. ഇതങ്ങ് പറഞ്ഞപ്പോൾ മുത്ത് റസൂലുള്ളാഹിന്റെ ഖബറു ഷരീഫിന്റെ വാതിൽ തനിയെ തുറക്കപ്പെട്ടു. ഈ സദസ്സിലുള്ള എല്ലാവരും ഇത് കേട്ടവരായിരിക്കും. ആ കവിതയിൽ പറയുന്ന മുഴുവൻ ആശയങ്ങളെയും മുത്തുനബി അംഗീകരിച്ചു എന്നതിൽ നമുക്ക് മനസ്സിലാക്കാം. അതിലുള്ളതാണ് മദുഹിന് പറഞ്ഞ നാല് ഗുണങ്ങൾ. കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹുബ്ബ്, അതാണ് വലിയത്. ആ ഹുബ്ബ് എന്ന് പറയുന്നത് അത് ഇഷ്ടമായി മാറണം. സ്നേഹത്തിൽ നിന്നാ പോരാ. ഒരു ഗ്രാമർ പണ്ഡിതൻ എഴുതിയത് ഞാൻ വായിച്ചു. അദ്ദേഹം നല്ല ആൾ തന്നെയാണ്. എനിക്ക് മഹബ്ബത്തിനോടെ താല്പര്യമുള്ളൂ, ഇഷ്ടിനോട് താല്പര്യമില്ല. അദ്ദേഹം എഴുതുകയാണ്. എന്താ പറഞ്ഞത്? മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹമെന്നാണ്, ഇഷ്ടി എന്ന് പറഞ്ഞാൽ സ്നേഹമെന്നല്ല. ഇഫ്രാത്തുൽ മഹബ്ബ, അതിരി വിട്ടുകടന്ന സ്നേഹം എന്നാണ്. അത് അപകടം ചെയ്യും. എവിടെ? സാധാരണയിൽ
ഭാര്യയെ മക്കളെ ഉമ്മാനെ ഉപ്പാനെ ശിഷ്യനെ ഉസ്താദിനെ അല്ലെങ്കിൽ കൂട്ടുകാരനെ ഇഫ്രാത്തുൽ മഹബ്ബ സ്നേഹം അമിതമായി ചെയ്ത അവരോടുണ്ടായാൽ പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല, അവരെ കാണാതെ ജീവിക്കാൻ കഴിയില്ല. അവർക്കെന്തെങ്കിലും പറ്റിയാൽ ഇവനും അതേപോലെ പറ്റിപ്പോകും. അതുകൊണ്ട് അപകടത്തിലേക്ക് വഴിയൊരുക്കുന്ന ഒന്നാണ് ഇഫ്രാത്തുൽ മഹബ്ബ, അതാണ് ഇഷ്ക്. ഇഷ്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ഡിക്ഷണറികളും ഞാൻ നോക്കിയിട്ടില്ലെങ്കിലും കുറെ ഡിക്ഷണറികൾ അതിൽ തർക്കം വന്നപ്പോൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ചില ആളുകൾ പറയുന്നു ഇഷ്ക് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായുള്ള ബന്ധത്തിനാണ് പറയുന്നത്, സ്നേഹത്തിനാണ് പറയുന്നത്. അങ്ങനെ ഇല്ല എന്ന് നമുക്ക് അഭിപ്രായം ഇല്ല. അതിനാണ് പറയേണ്ടത് എന്ന് പറഞ്ഞത് പാടേ തെറ്റാണ്. 90% ഡിക്ഷണറികളും സ്ത്രീകളെ പരാമർശിച്ചിട്ടേ ഇല്ല ഇഷ്ക് എന്ന് പറയുന്ന ആ വാക്ക് ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് സ്ത്രീകളെ പരാമർശിച്ചിട്ടേ ഇല്ല. അല്പം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അൽഇഹ്റാമു ബിന്നിസാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീയെ സ്നേഹിക്കുക, അതിനോട് അണഞ്ഞു നിൽക്കുക എന്ന് ഇഷ്കിന് അർത്ഥമുണ്ട്. പക്ഷേ മറ്റേ അർത്ഥങ്ങളൊക്കെ അതിന്റെ കൂടെ ആകുക. ഭാഷാ പണ്ഡിതൻ തന്നെ പറയുന്നുണ്ട്, ഇബ്നു ഫാരിസി എന്ന് പറയുന്ന ഭാഷാ പണ്ഡിതൻ മാത്രമാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ തെറ്റല്ല. മൗലിദിന്റെ കിതാബുകളിലൊക്കെ ഇഷ്കിന്റെ പദങ്ങൾ നിറഞ്ഞു കിടക്കുന്നു. ഷാദിലി ഖസീദകളിൽ ഇഷ്കിന്റെ പദങ്ങൾ നിറഞ്ഞു കിടക്കുന്നു. മുത്തുനബിയെ പറ്റി പാടിയ അയിമ്മത്ത് അംഗീകരിച്ച എത്രയോ ഖസീദകളിൽ ഇഷ്കിന്റെ പദങ്ങൾ നിറഞ്ഞു കിടക്കുന്നു. എന്നിട്ടും അത് പറയാൻ പാടില്ല, ആഷിഖുർ റസൂൽ എന്ന് പറയാൻ പാടില്ല കുണ്ടൂർ സാദിനെ പറ്റി, അല്ലെങ്കിൽ തിരൂരങ്ങാടി ബാബു സാദിനെ പറ്റി അള്ളാഹുവിനെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ എന്നൊക്കെ പറയുന്നത് വല്ലാത്ത ഭാഷയോടുള്ള വലിയ അക്രമമാണെന്നതാണ് സത്യം. എന്ത് ചർച്ച ചെയ്താലും വേണ്ടിയില്ല. ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറഞ്ഞ്. നബി തങ്ങളോട് വേണ്ടത് മഹബ്ബത്ത് മാത്രമല്ല, മഹബ്ബത്ത് ആദ്യപടിയാണ്. അതിൽ ഇഫ്രാത്ത്, അതിൽ അമിതമാക്കണം മഹബ്ബത്ത്. ഇത് ഞാൻ പറഞ്ഞതല്ല, നബി തങ്ങൾ പറഞ്ഞതാ. അവിടുന്ന് പറഞ്ഞു ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഈ ആശയത്തിൽ എത്ര ഹദീസാണുള്ളത്! അല്ലാഹ് സ്വന്തം ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ സ്വന്തം മക്കളേക്കാൾ എല്ലാവരേക്കാളും മുത്തുനബിയെ സ്നേഹിക്കണം. അവിടുത്തെ അപ്പോ അവിടുത്തോട് മഹബ്ബത്ത് പോരാ, ഇഫ്രാത്തുൽ മഹബ്ബ, മഹബ്ബത്ത് കവിയണം, അതിരിവിട്ട് സ്നേഹിക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ നിങ്ങളുടെ നഫ്സിനേക്കാൾ നിങ്ങൾ എന്നെ സ്നേഹിക്കണം, അപ്പൊ അവിടുത്തെ മഹബ്ബത്ത് അതിരിവിടണം. അള്ളാഹുവിനോടുള്ള മഹബ്ബത്തും മുത്തുനബിയോടുള്ള മഹബ്ബത്തും അതിരിവിട്ട മഹബ്ബത്തായിരിക്കണം, ആകാൻ പരിശ്രമിക്കണം. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. അതും അതിരിവിട്ട് ബോധം നഷ്ടപ്പെട്ട മഹാന്മാരാണ് സക്രാന്മാരും അതുപോലെ തന്നെ മജ്ദൂബീങ്ങളെല്ലാം. അവരൊക്കെ മഹബ്ബത്തിന്റെ ഏതോ ലോകത്ത് കയറി പറ്റിയവരാണ്. മഹബ്ബത്ത്, ഇഷ്ക്, ഒറാം, സ്വബാബത്ത്, ഷൗഖ് തുടങ്ങി ഏകദേശം 11-ോ 12-ോ പദങ്ങൾ പ്രത്യേകമായ തെർത്തീബോടുകൂടെ തന്നെ. ഇതിനുശേഷം ഇന്നതുണ്ടാകും, അതിനുശേഷം ഒറാമുണ്ടാകും, അതിനുശേഷം സ്വഭാവം ഉണ്ടാകും എന്നിങ്ങനെ തെർത്തീബാക്കിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ദമീരി ഹയാത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്തിന്റെ തെർത്തീബുകൾ. അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ തെർത്തീബുകളാണ് അവര് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക, അത് സ്വർഗത്തിലെത്താനുള്ള മാർഗമാണ്. എത്രത്തോളം മഹാനായ അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങളുടെ വഹ്ദത്തുൻ നുഫൂസ് എന്ന് പറയുന്ന ഗ്രന്ഥം എടുത്തു നോക്ക്, അതിൽ കാണാം ഇമാം ശൂനിയെ സംബന്ധിച്ച്. ശൂനി ചെറിയ ആളല്ല, ഈജിപ്തിൽ ജാമിയുൽ അസ്ഹറിലെ സ്വലാത്തിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ സ്വലാത്ത് സ്ഥാപിച്ച മഹാനാണ്.
അങ്ങനെ ഒരു മജ്‌ലിസ് അതിന്റെ മുമ്പ് ആരും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നില്ല. മദ്ഹായി പറയാത്തവരില്ല. അള്ളാഹുവിന്റെ റസൂലിലേക്ക് അടുക്കാൻ നമുക്ക് കാരണമായത് ശൂന്യാണെന്ന് ഇമാം ഷാറാനി തങ്ങൾ പറയുന്നു. ആ ശൂനി തങ്ങൾ പറഞ്ഞു, മൻ തഹക്കമത്ത് മഹബ്ബത്തുഹു ബിറസൂലില്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിനോടൊരാൾക്ക് സ്നേഹം അങ്ങ് ഉറച്ചു പോയാൽ, സ്നേഹം കൽബിലങ്ങ് നിറഞ്ഞു പോയാൽ, നബിയല്ലാതെ ചിന്തയിലില്ല ഈ അവസ്ഥയിലേക്ക് ഒരാളെത്തിയാൽ, അവൻ മരിച്ചാൽ അവന്റെ ശരീരം മണ്ണ് തിന്നുകയില്ല, അവന്റെ ശരീരത്തിനൊരു കേടും സംഭവിക്കുകയില്ല. ബഹുമാനപ്പെട്ടവർ വെറുതെ പറഞ്ഞതല്ല അത്, ഫിഖ്ഹിന്റെ കിതാബായ മിൻഹാജിൽ ഇമാം നബവി പറഞ്ഞ ആശയത്തിലേക്കുള്ള ഇഷാറത്താണ്, സൂചനയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശുഹദായിനെ എണ്ണിയപ്പോൾ ആഖിറത്തിന്റെ ശുഹദായിൽ വൽ മയ്യിതു ഇഷ്ഖാ, മരിച്ച ആളും ഷഹീദാണ്, ആഖിറത്തിൽ ഷഹീദാണ്. അവൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം അവൻ വേണ്ടാത്ത ചെയ്തു മാഷൂക്കിനെ കൊണ്ട്, വേണ്ടാത്ത നോട്ടം നോക്കി മാഷൂക്കിലേക്ക്. അങ്ങനെ ബുദ്ധിയോടുകൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനക്ക് ഈ ഫലമില്ല എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ അങ്ങനെ ഒരാള് ഇഷ്കാൽ മരിച്ചുപോയി. ഇഷ്കെന്ന് പറയുന്നത് അതാണ്, ഇഫ്രാത്തുൽ മഹബ്ബ, മനസ്സ് കരിഞ്ഞു, പിന്നെ എങ്ങോട്ടും ചിന്തയില്ല. ഉമീതു മദ്ഹൂഷൻ ലിഹൈബതി ഖദരിഹി, മനസ്സ് കരിഞ്ഞു, എങ്ങോട്ടും ചിന്തയില്ല, ആരിലേക്കും ചിന്തയില്ല. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും മുഴുവനും അവ മുഴുവൻ സ്വഹാബിമാരും അങ്ങനെയാണ്. വല്ലാത്ത സ്നേഹമല്ലേ അവർക്കൊക്കെ ഉള്ളത്. ഇഷ്കാൽ മരിച്ച ആള് ഷഹീദാണെന്ന് മിൻഹാജിൽ പറയുന്നു. ആഖിറത്തിൽ ഷഹീദാണ്, ആഖിറത്തിൽ ശുഹദായിന്റെ കൂട്ടത്തിലാണ്. ശരീരത്തെ മുറിക്കുന്നതിലേറെ വലിയ മുറിയലല്ലേ ഹൃദയത്തിന് മുറിവ് പറ്റിയത്, അതല്ലേ ഷഹീദാകാനുള്ള കാരണം. മഹബ്ബത്ത് തഹക്കുമായി കഴിഞ്ഞാൽ ഹൃദയത്തിനങ്ങ് രൂഢമൂലമായാൽ മനസ്സ് മുറിയുന്നതാണ്, പൊരിയുന്നതാണ്, അതാ എരിഞ്ഞ് പൊരിഞ്ഞ് നടക്കുന്നതാണ്. പിന്നെ ആരെയും കാണാൻ താല്പര്യമില്ല. മദീന എന്ന് കേൾക്കുമ്പോ കരച്ചിലാണ്. നൂറുകണക്കിന് അയ്മത്തിന്റെ ചരിത്രം ഇതിൽ നമുക്ക് പറയാനുണ്ട്. ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവൻ ഷഹീദായി. ഷഹീദിന്റെ ശരീരമോ അത് മണ്ണ് തിന്നുകയില്ല എന്ന് നമ്മൾ പഠിച്ചതാണല്ലോ, കിതാബുകളിലും ഹദീസുകളിലൊക്കെ വന്നതാണല്ലോ. അതായിരിക്കണം ശൂനി തങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം. മഹജത്തുൽ നുഫൂസിൽ പറയുന്നു, എന്റെ ഒരു കുഞ്ഞൻ മരിച്ചു. അങ്ങനെ ശൂനി തങ്ങളുടെ ബർക്കത്തിന് വേണ്ടി, ശൂനി തങ്ങൾ അരികിൽ മറവ് ചെയ്യാൻ വേണ്ടി ആ ഖബർ ഒരു ഭാഗം തുറന്നു. തുറന്നപ്പോൾ ഷൈഖുന ശൂനി അദാ വഹു വറതുബുൻ, ഒരു കേടും പറ്റാതെ, ശരീരത്തിനൊരു കേടുമില്ലാതെ കിടക്കുന്നു. ബഹജത്തുൽ നുഫൂസ് എടുത്തു നോക്ക്. അള്ളാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. ആ ഒരു ബന്ധം അത് ചെറിയ ബന്ധമല്ല, ആരുമായുള്ള ബന്ധം പോലെയല്ല. ഒരു ചെറിയ ബന്ധം അവിടത്തോടുണ്ടായാൽ മതി, ആ ബന്ധത്തിന് ആഖിറത്തിൽ ഫലമുണ്ടാവും. അതിനുള്ള വഴിയാണ് സ്വലാത്ത് അധികരിപ്പിക്കൽ. സ്വലാത്ത് രണ്ടുണ്ട്, ഒന്ന് മദ്ഹു റസൂൽ, അത് സ്വലാത്തിൽ പെട്ടതാണ്. അബുൽ ആലിയ തങ്ങൾ പറഞ്ഞത് ബുഖാരിയിൽ കാണാം, പല അയ്മത്തും ഇത് ചർച്ച ചെയ്തിട്ടുമുണ്ട്. മറ്റൊന്ന് നാം സാധാരണയിൽ ചൊല്ലുന്ന സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് പോലുള്ള സ്വലാത്തുകൾ. മദ്ഹു റസൂൽ സ്വലാത്തിന്റെ മജ്ലിസാണ്. ആ മദ്ഹു റസൂൽ വല്ലാത്ത ബഹുമാനത്തോടുകൂടെ ആയിരിക്കണം നാം കാണേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന മജ്ലിസിൽ നമ്മുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പാടില്ല, നിർബന്ധിതരായിട്ടല്ലാതെ.
നമ്മളെ മൊബൈലും നമ്മൾ ഓൺ ചെയ്യരുത്. അതൊക്കെ ഓഫാക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മധുവിന്റെ സദസ്സിൽ ബഹുമാനത്തോടു കൂടെ ഇരിക്കണം. മഹാനായ ഖാളിയാദ് അഷിഫ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിലേക്ക് മുന്നിടുമ്പോൾ നിസ്കാരത്തിൽ അല്ലാഹുവിനോട് സംഭാഷണം ചെയ്ത ശേഷം പിന്നെ അത്തയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുന്നുണ്ടല്ലോ, അത് നബിയിലേക്കുള്ള മുന്നിടലാണല്ലോ. അങ്ങനത്തെ മുന്നിടുന്ന ഏത് ഘട്ടമുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ അശ്റഖ ചെല്ലുമ്പോ റസൂലുള്ളാഹിനോട് നേരിട്ടുള്ള സംഭാഷണമാണ്. അങ്ങനത്തെ ഘട്ടമെത്തുമ്പോഴൊക്കെ ഒന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ഓർക്കണം. ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഇഹ്യാ ഉലൂമുദ്ദീൻ പറയുന്നു, നീ നിസ്കാരത്തിൽ അത്തയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുമ്പോ മുത്തു റസൂലിന്റെ ഹദ്രത്തിലാണ് ഞാനെന്ന് നീ ഓർക്കണം. എന്നിട്ട് മുത്തു റസൂലുള്ളാഹിക്ക് നീ സലാം പറയണം. എന്നിട്ട് ഈ സലാമിൽ വലിയ പതിമടങ്ങ്, അതിന് എത്രയോ വലിയ മടങ്ങ് എനിക്ക് തിരിച്ചു തരുമെന്ന് വിശ്വസിക്കണം. ഈ നിലക്കായിരിക്കണം സലാം പറയേണ്ടത്. അത് സുന്നത്ത് നിസ്കാരത്തിലായിരുന്നാലും അത് ഫർള് നിസ്കാരത്തിലായിരുന്നാലും അപ്പടിയായിരിക്കണം. അങ്ങനെ ഒന്ന് സലാം പറഞ്ഞ് നിസ്കരിച്ചു നോക്ക്, വല്ലാത്ത ആനന്ദം നിസ്കരിക്കാൻ വരും. നിസ്കരിക്കാൻ മടി എന്ന് പറയുന്ന വിഷയം ഉണ്ടാവൂല. നിസ്കാരത്തിന്റെ വക്തെടുക്കുമ്പോഴേക്കും നിസ്കരിക്കണം 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 എന്ന് ആരോ മനസ്സിൽ നിന്ന് പറയുന്ന പോലെ തോന്നും. അതിന് സലാം പറയുമ്പോ മുത്തുനബിയുമായി ബന്ധപ്പെടുത്തണം. അള്ളാഹുവിന്റെ അരികിലേക്ക് നേരിട്ട് അടുത്ത ഒരു ജീവിയില്ല, ഒരു മനുഷ്യനില്ല, ഒരു ജിബിരീലില്ല, ഒരു ആദൻ നബി അലൈഹിസ്സലാമില്ല, ഒരാളുമില്ല നേരിട്ട് അടുത്തവർ. അള്ളാഹുവിന്റെ റസൂലിലേക്ക് അടുത്തവർ എല്ലാ നബിമാരുടെയും നബിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉറപ്പിച്ച് പറയണമെന്ന് വിശുദ്ധ ഖുർആനിൽ നബിമാരോട് അല്ലാഹു തആല കരാറ് ചെയ്തു എന്ന് ഖുർആനാണ് പറയുന്നത്. അപ്പൊ നബിമാരുടെ നബിയാണ്, നബിമാർക്ക് മുഴുവനും ആരാണ് നബി? നബിയുനാ റസൂലുള്ളാഹി, വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. നബിയില്ലാതെ അല്ലാഹുവിലേക്ക് എത്താൻ സാധ്യമല്ല. من قال لا اله الا الله دخل الجنه ورال لا اله الا الله പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ കടക്കും. ഈ വാക്കുദ്ധരിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ബിദഅികൾ കണ്ടെത്തിയത് എന്താണെന്നറിയോ? ورال لا اله الا الله എന്ന് പറഞ്ഞു അങ്ങ് മരിച്ചാൽ അയാൾ സ്വർഗ്ഗത്തിലാണ്. ഞാൻ പറയുന്നത് മുസ്ലിമിനെ പറ്റിയല്ല. മുസ്ലിമായ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ മരിച്ചാലും അവൻ സ്വർഗത്തിൽ തന്നെയാണ് ഇൻഷാ അല്ലാഹ്. അത് സ്വഹീഹുൽ ബുഖാരിയുടെയും വിശുദ്ധ ഖുർആനിന്റെയും അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട തർക്കമില്ലാത്ത കാര്യമാണ്. മുസ്ലിമായി മരിച്ചാൽ സ്വർഗത്തിലാണ്. അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം എന്നില്ല. അല്ലാഹു നമ്മുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കി തരുമാറാകട്ടെ. അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ചൊല്ലിയാലും മതി. കാരണം അത് മുസ്ലിം ആകാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല. മുസ്ലിമാകാൻ വേണ്ടിയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹി എന്നും കൂടെ കൂട്ടണം. ഈ ഹദീസ് വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്തിൽ കടന്നു മുസ്ലിമായി എന്ന് അർത്ഥം പറയുന്നവരുണ്ട്. അത് പണ്ഡിത ലോകത്തിന്റെ തർക്കമില്ലാത്ത അഭിപ്രായത്തിനോട് എതിരാണ്. പണ്ഡിതന്മാര് മുഴുവനും പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറയണമെന്നാണ്. ഇവിടെ തന്നെ മുല്ല അലിയിൽ ഖാരി തങ്ങളെ പോലുള്ളവർ എഴുതി കാണാം, ഹാദാ അലമുൻ അലാ കലിമത്തൈ ഷഹാദ പോലുള്ള എന്തോ ആ ആശയം കുറിക്കുന്ന ആശയം പറഞ്ഞു കാണാം. എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കുല്ലല്ലാഹു അഹദ് എന്ന് പറഞ്ഞതുപോലെ ഒരു പേരാകുന്നു. കുല്ലല്ലാഹു അഹദ് ഓതാനാ, കുല്ലല്ലാഹു അഹദ് എന്ന് ഓതാനാ അല്ലല്ലോ. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്, ഇതിന്റെ പേരാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന പേര് പോലുള്ള ഒരു പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അല്ലാഹുവിലേക്ക് എത്തുകയില്ല, മുഹമ്മദ് റസൂലുള്ള പറയാതെ എത്തുകയില്ല. അമുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് കടക്കണമെങ്കിൽ അത് നിർബന്ധം. ഒരു മുസ്ലിമായ മനുഷ്യൻ മുസ്ലിമായി ജനിച്ചാൽ മുസ്ലിമായി ജനിച്ച മനുഷ്യനിക്ക് അങ്ങനെയില്ല.
അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ പറഞ്ഞാലേ മുസ്ലിം ആവുകയുള്ളൂ എന്ന നിയമമില്ല. അതിന്റെ ഇടയിൽ അള്ളാഹു കാകട്ടെ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങളോ വാക്കുകളോ ഉണ്ടായാൽ അവർ രണ്ടാമത് ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ അതും പറയണം, താൻ ചെയ്ത എന്തൊരു അബദ്ധമാണോ അതിൽ നിന്ന് മടങ്ങിയെന്നും പറയണം, എന്നാലേ മുസ്ലിം ആവുകയുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറയാതെ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയില്ല എന്നായി പറഞ്ഞത്. മാത്രമല്ല ചത്തുപോയ ഹൃദയം, ആ ഹൃദയത്തിന് എല്ലാ ജീവും നൽകുന്നതാണ് നബി തങ്ങളുടെ പേര് പറയൽ. ചിലർ പറയാറുണ്ട് ഇസ്തിഗാസ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല, സുബ്ഹാനല്ലാഹ് ഇസ്തിഗാസ ചെയ്യൽ സുന്നത്തായി റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അയ്മത്ത് മുഴുവനും അവരെ ഗ്രന്ഥങ്ങളിൽ ഇത് ഉദ്ധരിക്കുന്നു. ഇമാം ബുഖാരി അദബുൽ മുഫ്രദിൽ അടക്കം ഉദ്ധരിക്കുന്നു. പിന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന് എങ്ങനെ പറയുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇസ്തിഗാസ എന്ന് പറയുന്നത് മഹാന്മാരോട് ഇടതേടലാണ്, സങ്കടം പറയലാണ്. മഹാന്മാരല്ലാത്തവരോടൊക്കെ സങ്കടം പറയാം, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. മഹാന്മാരോട് സങ്കടം പറയൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടരുത്, അത് പാടേ തെറ്റാണ്. സുന്നത്തിയമായത്തിന്റെ റൂട്ടിനെ തെറ്റാണ്. സൂറുല്ലാഹി തങ്ങൾ പറഞ്ഞു ഇതം ഫലത്തത് ദാബത്തു അഹദിക്കും ബി അർളിൻ ഫലാ, ആരാരുമില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ വന്നുപെട്ടാൽ, ആരാരുമില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങളുടെ വണ്ടി ഓടിയാൽ, അക്കാലത്ത് ഒട്ടക വണ്ടിയാണല്ലോ, ഒട്ടകം ഓടിയാൽ നിങ്ങൾ പറയുക യാ ഇബാദല്ലാഹ് ഇഹ്ബിസു, യാ ഇബാദല്ലാഹ്, യാ അല്ലാഹ് എന്നല്ല, യാ അല്ലാഹ് എന്ന് കൽബിൽ എപ്പോഴും പറയുന്നവരാണ് സുന്നികളായ മുഅ്മിനീങ്ങൾ. അത് അപ്പോഴും ഉണ്ട്, ഇവിടെയും യാ ഇബാദല്ലാഹ് എന്നാ പറഞ്ഞിരിക്കുന്നത്. യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കളെ, എന്റെ വാഹനത്തെ നിങ്ങൾ ഈ മരുഭൂമിയിൽ വെച്ച് പിടിച്ചു തരണേ. ഇമാം നവവി റളിയല്ലാഹു അൻഹു യാത്രയുടെ ആദാബുകളും ചിട്ടകളും പഠിപ്പിച്ച കൂട്ടത്തിൽ അവിടുത്തെ ഹജ്ജിന് വേണ്ടി മാത്രം എഴുതിയ അൽമനാസിഖ് ഉണ്ടല്ലോ, ഇലാഹി എന്ന് പറയുന്ന കിതാബ്, ആ കിതാബിന്റെ തുടക്കത്തിൽ ഇത് ഉദ്ധരിച്ച് ഇത് ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിന്റെ ആദാബുകളിൽ എഴുതിയ പല പണ്ഡിതന്മാരുമുണ്ട്, ഇമാം നബി തന്നെ മറ്റു പല കിതാബുകളിലും എഴുതിയിട്ടുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ യാ ഇബാദല്ലാഹ്, ഇമാം നബി തങ്ങൾ പറയുന്നു എന്റെ ഉസ്താദ് ഒരു ഒട്ടകത്തുമ്മ യാത്രയായി ഹജ്ജിന് പോവുകയാണ്, പോകുന്ന ടൈമിൽ വഴിയിൽ വെച്ച് ഒട്ടകം തെന്നിപ്പോയി, ഓടാൻ തുടങ്ങി. ഉസ്താദ് ഉടനെ വിളിച്ചു, യാ ഇബാദല്ലാഹ് ഇഹ്ബിസു, വിളിക്കേണ്ട പദം റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, യാ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ, അല്ലാഹുവിന്റെ അബുദായി ജീവിച്ചവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ഉബൂദിയത്താണ് ഏറ്റവും വലിയ മർത്തബ എന്ന് അയ്മത്ത് മുഴുവനും പറഞ്ഞവരാണ്. യാ ഇബാദല്ലാഹ് ഇഹ്ബിസു, അങ്ങനെ അങ്ങ് പറഞ്ഞപ്പോൾ ആ വണ്ടിയെ ആരോ പിടിച്ചു വെച്ച പോലെ അത് നിൽക്കേണ്ടി വന്നു. നെയ്മാൻ പറയാ, നെയ്മാൻ പറയുന്നു, ഞാൻ ഒരു ഹജ്ജിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഏതോ ഒരു യാത്രയിൽ എന്റെ വണ്ടി ഇതുപോലെ ഇണഞ്ഞ് ഇടഞ്ഞിട്ട് അത് ഓടുകയാണ്, എന്നെ വിട്ടോടുകയാണ്. അപ്പോൾ ഞാൻ വിളിച്ചു, യാ ഇബാദല്ലാഹ് ഇഹ്ബിസു എന്ന് ഞാൻ വിളിച്ചു. അപ്പോൾ എന്റെ വണ്ടിയെ തടയപ്പെട്ടു. ഇത് കമാലുദ്ദീൻ ദമീരി ഹയാത്തിൽ ഉദ്ധരിച്ചതായി കാണാം. സഹോദരന്മാരെ, മഹാന്മാരുമായുള്ള ബന്ധമുണ്ടാക്കാനുള്ള ഏക വഴിയാണ് ഇസ്തിഗാസ. അതിനെ ആദ്യമായി എതിർത്തത്, അതിനാദ്യമായി പാടില്ല എന്ന് പറഞ്ഞത് ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന മനുഷ്യനാണെന്ന് നമുക്കറിയാം. ആദ്യമായി അതിനെ എതിർത്തത് ഇബ്നു തൈമിയ്യയാണെന്ന് ഞാനല്ല പറയുന്നത്, മഹാനായ ഇമാം സുബ്കി തങ്ങളാണ് പറയുന്നത് അവിടുത്തെ ഷിഫാഉ സഖാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ. ഷിഫാഉ സഖാമോ സഖാമോ, ഞാൻ സഖാം എന്നാ വായിക്കല്, സഖീമിന്റെ ജമ്മ് സിഖാം, കരീമിന്റെ ജമ്മ് കിറാം പോലെ, രോഗികൾക്ക് ശമനം എന്നാണ്, രോഗത്തിന് ശമനം എന്ന് പറയാറില്ല എന്നാ. അപ്പൊ ഷിഫാഉ സഖാം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല, എനിക്ക് വായിക്കാൻ തോന്നുന്നത് ഷിഫാഉ സിഖാം എന്നാണ്.
സഖീം സിഖാം കരീം കിറാം അലി ബഖി അങ്ങനെ ഫിആലു വസിനിക്ക് ജമ്മു വരാറുണ്ടല്ലോ. അപ്പൊ ഷിഫാഉ സിഖാമിൽ അല്ലെങ്കിൽ ഷിഫാഉ സഖാമിൽ ഇവിടെ ആയിട്ട് അത് പറഞ്ഞിട്ടില്ലേ സുബ്ഹി ഇമാം? ആദ്യമായി ഇത് എതിർത്തത് ഇബ്നു തൈമിയയാണ് എന്ന് ഇസ്തിഖാസനെ എതിർത്തത്. വൈലത്തൂർ ഉസ്താദിന്റെ ബയാനുൽ ഹഖ് എന്ന് പറയുന്ന കിതാബിലുണ്ട് ചിലപ്പോൾ സുന്നത്തായ കർമ്മമായി വരും. അതാ ആ നേരമാണ് ഈ പറഞ്ഞ ടൈമൊക്കെ. ഇത് സുന്നത്താണ്, ഇത് മുത്തുനബി പഠിപ്പിച്ചതാ. അപ്പൊ അല്ലാഹുവിന്റെ റസൂലാണ് അതിൽ ഏറ്റവും വലിയ ഇസ്തിഖാസക്ക് പറ്റിയവർ. നബി തങ്ങളെ കൊണ്ട് ഇടതേടാതെ, നബി തങ്ങളില്ലാതെ അല്ലാഹുവിലേക്ക് എത്താൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂലിനെ അറിയാത്ത സാധനങ്ങളില്ല. ലോകത്തുള്ള എല്ലാ സാധനങ്ങളും അല്ലാഹുവിന്റെ റസൂലിനെ അറിയുന്നതാണ്. എല്ലാ ജീവികളും നബി തങ്ങളെ അറിയുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലാണ് ആദ്യമായി മുവഹ്ഹിദായ മനുഷ്യനാര്. അത് നബിയുനാ റസൂലുള്ളാഹി. ആദ്യമായി സുജൂദ് ചെയ്ത മനുഷ്യനാര് ആരാണ്? അത് നബിയുനാ റസൂലുള്ളാഹി. ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാരാണ്? നബിയുനാ റസൂലുള്ളാഹി. ആദ്യമായി അല്ലാഹുവിന്റെ മുമ്പിൽ തസ്ബീഹ് ചൊല്ലിയത് ആരാണ്? ആദൻ നബിയെ പടക്കുന്ന ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്നാദി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അവിടുത്തെ കാമിലിൽ, യുസബ്ബിഹുല്ലാഹ ദാലികന്നൂർ. ആദൻ നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിന്റെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മുത്തറസൂറുല്ലാഹി തങ്ങൾ തസ്ബീഹ് ചൊല്ലിയിരുന്നു. നൂറൻ കതാഊ സിംബദാ ഖബ്ലദ്ദഹർ ഫിദുർറതിൻ ബൈളാ ഫി അസ്ഫസ്സുവർ. മഹാനായ ഉമർ ഖാദി തങ്ങൾ അവിടുത്തെ നഫായിസു ദുററിൽ പറഞ്ഞതാ, അല്ലാഹുവിന്റെ റസൂൽ നൂറായിക്കൊണ്ട് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ. ചില കിതാബുകളിൽ 2000, ചില കിതാബുകളിൽ ഇബ്നു ഖത്താൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ 8000 കൊല്ലങ്ങൾക്ക് മുമ്പ്. നമുക്ക് ആകെ പറയാം കുറെ കാലങ്ങൾക്ക് മുമ്പ് എന്നർത്ഥം പറഞ്ഞവരുണ്ട്. അള്ളാഹുവിന്റെ റസൂലാണ് ആദ്യമായി ഇവിടെ ആദ്യ മനുഷ്യൻ. ആദൻ നബി അലൈഹിസ്സലാം അല്ല, ആദ്യ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂലിനെയാണ് ആദ്യമായി അള്ളാഹു തആല പടച്ചത്. നൂറ് മുഹമ്മദി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് വസീലത്തുൽ ആരിഫീൻ എന്ന സ്വലാത്തിന്റെ മുഖവുരയിൽ എഴുതി, അന്നൂറുൽ മുഹമ്മദി അല്ലദീ ഹുവ റൂഹുൽ മുഹമ്മദി. മുത്തു റസൂലുള്ളാഹിന്റെ ആത്മാവിനെ സംബന്ധിച്ചാണ് ആ പേര് പറയുന്നത്, നൂറ് മുഹമ്മദി എന്ന് പറയുന്നത്. നൂർ എന്ന് മാത്രമാണ് അതിന്റെ പേര്. നൂറ് മാത്രമാണത്, അതിന് ഇരുളില്ല. നമ്മളെ ആത്മാവ് നമ്മൾ പറയണ്ട, നമ്മളെക്കാണ് മുകളിലുള്ളവരെ ആത്മാവ് തന്നെ ഇരുള് പറ്റാൻ സാധ്യതയുണ്ട്. ആ ഇരുള് നീക്കാനാണ് റിയാദകൾ വിടുന്നത്. ആ ഇരുള് നീക്കാനാണ് റിയാദകൾ വിടുന്നത്. ആ ഇരുള് വന്നണയുന്ന സ്ഥലങ്ങൾ നമ്മുടെ വയറ്റിനകത്തും നമ്മുടെ നെഞ്ചിനകത്തൊക്കെ ഉണ്ട്. ഓരോന്നിനും ഓരോ സാധനം ഉണ്ടല്ലോ. നമ്മുടെ മാനസികത്തിനൊക്കെ മരുന്നുടിച്ചലില്ലേ? തലവേദനക്കും അതുപോലെ തന്നെ മുറിയയിന് മാത്രം മരുന്ന് കുടിച്ചാല്, മാനസികത്തിന് എങ്ങനെ മരുന്ന് കുടിച്ചാ? എല്ലാത്തിനും ഒരു അണുവിന്റെ പ്രവർത്തനമുണ്ട്, എല്ലാത്തിനും ഉണ്ട്. അപ്പോ മഹബത്തിനും ഉണ്ട്, അത് മഹബത്ത് ഇല്ലാതിരിക്കാനുണ്ട്, ദേഷ്യം പിടിച്ചാനുണ്ട്. ചിലവർക്ക് ഭയങ്കര ദേഷ്യമാണ്. ഈ കാരണം ഡോക്ടർമാരെ കാട്ടിയതിന് സമാധാനം ഉണ്ടാവും, മരുന്നുണ്ടതിന്. തലച്ചോറിന്റെ നരമ്പുകൾക്കുള്ള പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചൊക്കെ വ്യത്യാസമുണ്ടാവും സ്വഭാവത്തിലൊക്കെ. അപ്പൊ ചീത്ത വിശേഷണങ്ങൾ വന്നുകൂടാൻ പറ്റിയ നൂറുകൂട്ടം കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതോടുകൂടെയാണ് നമ്മളെ പടക്കപ്പെട്ടിട്ടുള്ളത്. ആ വിശേഷണങ്ങൾ കിബിർ വന്നുകൂടുന്ന ഒരു ഏരിയുണ്ട്. ആ കിബിറിനെ അവിടുന്ന് ഒഴിവാക്കണം. എല്ലാത്തിനും അങ്ങനെ തന്നെയാ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉള്ളിൽ നിന്ന് രണ്ട് സാധനം ഒഴിവാക്കിയെന്ന് സ്വഹീഹായ ഹദീസിൽ കാണാം. മലക്കുകൾ അത് ശുദ്ധിയാക്കാൻ വേണ്ടി ചെയ്തതല്ല, അതിലൊന്നും വന്നു കൂടിയിട്ടില്ല. ജനിക്കുമ്പോൾ മനുഷ്യനുണ്ടായിരുന്ന പ്രകൃതിയിൽ നിന്ന് 90% ആ ശൈലിയിലാണ് നബി തങ്ങളും ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ
രക്ത മാംസക്കഷ്ണവും റസൂലുള്ളാഹിന്റെ വയറ്റിനകത്തുണ്ട്. അതിനെ അതിലൊന്നും ഒരു വൃത്തികേടും വന്നിട്ടില്ല. അതെടുത്തൊഴിവാക്കി, അത് വേണ്ട, തങ്ങൾക്കത് വേണ്ട. അത് അതുപോലെ തന്നെ സുന്നത്ത് ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലക്കാണല്ലോ ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പടച്ചത് ഏറ്റവും അക്കുമലായ രൂപത്തിലാണ്. അത് അതിനോളം ആ നബിയോളം ഭംഗിയുള്ള ഒരാളെ അല്ലാഹു തആല പടച്ചിട്ടില്ല. ആ നബി തങ്ങൾക്ക് ജനിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഏറ്റവും മഹത്തായത്. ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, മക്ക. ആ നബി തങ്ങൾക്ക് കിടക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലമായ മദീനയാണ് ഏറ്റവും അഫ്ളലായത്. ഇമാം മാലിക് തങ്ങൾ പറയുന്നു, മദീന. ആ നബി തങ്ങൾ ജനിച്ച ടൈമാണ് ഏറ്റവും മഹത്തായ ടൈം. സ്ഥലങ്ങളിൽ ഇങ്ങനെ തർക്കം, എന്നാൽ നബി തങ്ങൾ ജനിച്ച ടൈമാണ് ഏറ്റവും മഹത്തായ ടൈം. നബി തങ്ങൾ ജനിക്കുമ്പോൾ, നബി തങ്ങൾ ജനിച്ച രാത്രിയാണ് ലൈലത്തുൽ ഖദറിലേറെ മഹത്തായത് എന്നാണ് പണ്ഡിതന്മാരിൽ പലരും പറയുന്നത്. ഇതിനു വേണ്ടി മാത്രം ഇമാം തിൽമസാനി ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്, ജനൽ ജന്നതൈൻ ഫി ഫളിൽ ലൈലതൈൻ. നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടായിരിക്കും, അത് മുഴുവനും വായിക്കണം. ഖസ്തലാനി അഭിപ്രായം പറയുന്നു, ഇബ്നു ഹജർ ഹൈതമി അഭിപ്രായമാണ് പറയുന്നത്, മഹാന്മാരിൽ പല ആളുകളും ഈ അഭിപ്രായമാണ് പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി ടൈമുകളെ നോക്കിയിട്ട് ഏറ്റവും നല്ല രാത്രി ഏതാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച രാത്രിയാണ്. ലൈലത്തുൽ ഖദർ അല്ല. ഏറ്റവും നല്ല നാടേതാണ്? നബി തങ്ങളെ മറവ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് മക്കയാണെന്നൊരഭിപ്രായം, മദീനയാണെന്നൊരഭിപ്രായം. നബി തങ്ങളെ മദീനയിൽ മറവ് ചെയ്യപ്പെട്ടപ്പോൾ നബി തങ്ങളുടെ ഖബറിനോട് കൂടി കിടക്കുന്ന ആ മദീന, അത് മക്കയേക്കാൾ മദീനയേക്കാൾ ലോകത്തിൽ എല്ലാ ബഹുമാനിക്കപ്പെടുന്നതിനേക്കാളും ശ്രേഷ്ഠമായതാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ലൈതമി തങ്ങൾ പറയുന്നു, ഖാളിയാദ് തങ്ങൾ പറയുന്നു, പല പണ്ഡിതന്മാരും പറയുന്നു. പറയുന്നു എന്ന് മാത്രമല്ല, അവര് പറയുന്നു ഇജ്മാ. അതിൽ രണ്ടഭിപ്രായമില്ല. ആ കാണുന്ന മരം, ആ മരത്തിന് റസൂലുള്ളാഹിനെ പരിചയമുണ്ടോ? ചരിത്രമെടുത്ത് നോക്ക്, ആ മരത്തിനോട് റസൂലുള്ളാഹ് അടുത്തേക്ക് വിളിക്കുന്നു. ആ മരം കടപുഴക്കിക്കൊണ്ട് അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ആ മരത്തോട് അടുത്ത് നിൽക്കാൻ പറയുന്നു. രണ്ട് മരങ്ങളും കൂടി അടുത്ത് നിൽക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹിക്ക് മൂത്രിക്കാൻ സൗകര്യമാക്കി കൊടുക്കുന്നു. മഹാനായ സുഫീനത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. ഇമാം ഇബ്നു ദമിഷ്കി നാസിറുദ്ദീൻ ദമിഷ്കി ജാമിഉൽ അസാർ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു. ആ കിതാബ് ഒരു വലിയ നാദിറായ കിതാബാണ്. അൽഹംദുലില്ലാഹ്, ഇന്നിവിടെ വന്നപ്പോ ഇവിടെയുള്ള ലുയൂഫ് അറബികൾ ഒരു കിതാബ് എനിക്ക് ഹദിയയായി തന്നു. മുതഅല്ലിമീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആ കിതാബ് ഒരു നുസ്ഖ കയ്യിലാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഇമാം മഹല്ലി അതിലെ ഒരു ജുസ് എങ്ങനെയൊക്കെ നെറ്റുന്നോ മറ്റോ കിട്ടിയത്, ഞാൻ ചില ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ഭയങ്കര കിതാബാണത്. മിൻഹാജിന്റെ ഷറഹായ മഹല്ലി ഇമാമിന്റെ കൻസുർ റാഗബീൻ എന്ന കിതാബിന്റെ ഇബാറത്തുകൾ എന്തിനിങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന കിതാബാണ്. ഇമാം സിംബാത്തിയും അതുപോലെ തന്നെ ബക്കരിയും എഴുതിയ രണ്ട് ഷർഹുകൾ, അൽഹംദുലില്ലാ. അതെന്ന് എനിക്ക് അവര് തന്നു, അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. അപ്പോ അതുപോലെ ഒരു കിതാബാണ് ജാമിഉൽ ആസാർ. അത് വളരെ റസൂലുള്ളാഹിനെ പറ്റി വല്ലാതെ ഹദീസ് ഉദ്ധരിച്ച് പറയുന്ന കിതാബാണ്. മുതാബഅത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട കിതാബാണ്. അത്രയും മുതാബഅത്തുള്ള ഒരു ഹദീസിന്റെ കിതാബ് കാണാൻ തന്നെ പ്രയാസമാണ്. അതിൽ ഓരോ വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്നത്. അതിൽ പറയുന്നു, സഫീനത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുനെ യമനിലേക്ക് അമീറായി പറഞ്ഞയച്ചല്ലോ. യാത്രയും യാത്രയുടെ ദുഃഖവും ഒക്കെ നമുക്കറിയാം. അതിൽ മാത്രം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. യമനിലേക്കുള്ള യാത്രയിൽ മുആദ് പൊട്ടിക്കരഞ്ഞാണ് യമനിലേക്ക് പുറപ്പെട്ടത്. തങ്ങളെ വിട്ട് ഞാൻ പോവുകയാണല്ലോ എന്ന് പറഞ്ഞു.
അപ്പോൾ തങ്ങൾ പറഞ്ഞൊരു വാക്കാണ് ലാ യഹ്ദി അല്ലാഹു ബിക റദുലൻ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫിഹാ. നമ്മൾ ഇന്നത്തെ പരിപാടി അടക്കണായിരുന്നു. ബഹുമാനപ്പെട്ട ജാഫർ ഉസ്താദിൻ ഇന്ന് വളരെ വേദനിക്കുന്ന ഒരു ദിവസമാണ്. ആ വേദനയൊക്കെ അടക്കി പിടിച്ച് മുത്ത റസൂലുള്ളാഹി തങ്ങളുടെ മദഹ് അതാ അതുകൊണ്ട് ഉള്ള ഖൈറ് മറ്റൊന്നതുകൊണ്ട് കിട്ടൂലല്ലോ എന്നെല്ലാം മരിച്ച കുടുംബത്തിനും അതാണല്ലോ നല്ലത്. അള്ളാഹു ആ കുഞ്ഞനെ ആ കുടുംബത്തിന് ഫറത്തായി സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ ഞാൻ നിർത്തുകയാണ്. സഫീനത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ ഒരു ലെറ്ററുമായി യമനിലേക്ക് പോവുകയാണ്. മുആദ് തങ്ങളരികിലേക്ക് അങ്ങനെ ഒരു വനത്തിന്റെ അരികിലൂടെ പോകുമ്പോ, ഇന്നത്തെ കാലത്ത് അതല്ലേ, ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ, കത്ത് ഒരാളെ കയ്യിൽ കൊടുത്തേക്കല, അതിന് പൈസയും കൊടുക്കണം. ഇത് സ്വഹാബികളായതുകൊണ്ട് അവർക്ക് ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അതുമായി പോയി വഴിയിലെത്തിയപ്പോൾ, ഒരു വനപ്രദേശത്തെത്തിയപ്പോൾ ഒരു സിംഹം അവിടുന്ന് നടക്കുന്ന വഴിയിൽ കിടക്കുന്നു. സിംഹേ, സിംഹത്തിനെ പറ്റി പറയലേ ഹയവാൻ, ഇതാണ് മുഫ്തരിസ്. മുഫ്തരിസ് എന്ന് പറഞ്ഞാൽ എന്താ, മൂല്യമാരുടെ ഭാഷയില് അടിയിൽ വ്യത്യാസം കാണിക്കാതെ പെരുമാറുന്ന ആളുന്ന, നല്ല ആളാണോ ചീത്ത ആളാണോ നോക്കാതെ പെരുമാറുന്ന. മൂപ്പര് പെരുമാറുന്ന പറഞ്ഞാല് മൂപ്പര് ഉള്ളിലാക്കുന്ന അർത്ഥം, ഇതാണ് മുഫ്തരിസ് എന്ന് പറയൽ. അപ്പൊ ആ സിംഹമാണ് വഴിയിൽ കിടക്കുന്നത്. മഹാനായ സഫീനത്ത് റളിയല്ലാഹു അൻഹു ഈ സിംഹത്തെ കണ്ടപ്പോൾ പേടിച്ചുപോയി. സ്വാഭാവികം പേടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആ സിംഹമാണെങ്കിലോ, എഴുന്നേറ്റ് നിന്നു. ആ സിംഹത്തോട് പറഞ്ഞു, യാ അസദ് അന റസൂലു റസൂലില്ലാഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുത്തുനബിയുടെ ദൂതൻ, മുത്തുനബിയാകുന്ന റസൂലിന്റെ ദൂതനാണ്. ഹദാ റിസാലത്തുഹു ലിസ്വഹാബിഹി ലിസ്വാഹിബിഹി മുആദിൻ ഇലൽ യമൻ, ഞാൻ ഈ മുത്തുനബിന്റെ ലെറ്ററുമായി പോവുകയാണ് എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ സിംഹം അത മുന്നോട്ടോടുകയാണ്. മഹാനായ സഫീനത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കൊന്നും പിടുത്തം കിട്ടിയില്ല, മുന്നിലൂടെ കുറെ അങ്ങ് പോയി നടന്നു, എന്റെ മുന്നിൽ കുറെ നടന്നിട്ട് കുറെ അത് സ്വർഹ സ്വർഹത്തൻ അത് കുറെ ശബ്ദിച്ചു. ഞാൻ അങ്ങനെ നടന്നുപോയി, തിരിച്ചു വരുമ്പോൾ അവിടെ എത്തിയപ്പോൾ അതേ സിംഹം അല്ലെങ്കിൽ ഒരു സിംഹം അവിടെ കിടക്കുന്നു. ആ സിംഹവും എഴുന്നേറ്റു എന്റെ നേരെ. അപ്പോൾ ആ സിംഹത്തോട് ഞാൻ പറഞ്ഞു, ഇത് റസൂലുള്ളാഹി തങ്ങൾക്ക് മടക്കി കൊടുക്കാനുള്ള ലെറ്ററാണ്. അപ്പോൾ ആ സിംഹവും മുന്നിലൂടെ നടന്നു, അത് ഗർജിച്ചു ശബ്ദിച്ചു. റസൂലുള്ളാഹിന്റെ ഹദറത്തിലെത്തി കത്തേൽപ്പിച്ചു. മുത്ത് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു കാര്യങ്ങളെല്ലാം. പറഞ്ഞപ്പോൾ മുത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ആ സിംഹം എന്താണ് ശബ്ദിച്ചതെന്ന് അറിയുമോ? ആദ്യത്തെ ശബ്ദത്തിൽ ആ സിംഹം സംസാരിച്ചത് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല നബിയേ. എന്തുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ എന്നാണ് ആ സിംഹം ചോദിച്ചിട്ടുള്ളത്. മാഹാലു റസൂലില്ലാ വഹാലു അബീബക്കർ ഉമർ ഉസ്മാൻ വാലി. രണ്ടാമത് തിരിച്ചു വരുമ്പോൾ ആ സിംഹം ശബ്ദിച്ചത് നീ മുഹമ്മദ് നബിക്ക് എന്റെ സലാം പറയണമെന്നാണ്. ലോകത്തുള്ള എല്ലാ സാധനങ്ങൾക്കും നബി തങ്ങളെ അറിയാം, നബി അറിയാത്ത ആരും തന്നെ ഇല്ല. സഹോദരങ്ങളെ, നമ്മളെ മനസ്സ് റസൂലുള്ളാഹിനെ അറിയണം, ആ നബിയോട് അടുക്കണം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടൊക്കെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അല്ലാഹുവിനുള്ള ഇബാദത്താണെങ്കിലും വൈലാ റസൂലിഹി ചെയ്യുന്ന ഇബാദത്തുകളെ കൊണ്ട് റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിക്കണം കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിനോട് അടുക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. അവിടുത്തെ മനസ്സിലൊരു ചെറിയ ഇടം കിട്ടണം ആഖിറത്തിൽ. അവിടുത്തോടടുത്ത് നിൽക്കുന്നവർ ആ അടുത്ത കാലക്കാരല്ല. നബി തങ്ങൾ പറയുന്നു, അഖ്റബുക്കും യൗമൽ ഖിയാമത്തി ഇലയ്യ അക്തറുക്കും സ്വലാത്തൻ അലൈ, എന്നോട് ഏറ്റവും ആഖിറത്തിലടുത്തവർ എന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവരാണ്.
رسول الله كارن ورسالت آخرت الله نمي ورمي كوتي ترمارا قد الله رسول نور محبت الله نمكي ترمارا قد آئي نبي كارن الله توفيق ترمارا قد الله تعالى جعفر سقاف استاذين ده بنغلود مغلود موان يلو ويساية مواني إن مريضو الله تعالى آكُنّي نه سرّعتي لثي كمار آغتة آكُنّي مولا آمول يا مغنى لا مول آكُنّي نه سرّعتي لثي كمار آغتة الله تعالى آكُنّي نه ساده دوائرنا بولتة نه نمّلين لين ونّي بيرين ندو بلي جيّا دُخّمان نمّلاه سنهيدن ماريلين نايلو آيرا آيا آيرم بيرين ندو دُخّمان പക്ഷേ അവർക്ക് അത് സന്തോഷമാണ് ആർക്ക് ആ പോണവർക്ക് സന്തോഷം ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തുള്ള ജീവിതം വളരെ ദുഃഖം പിടിച്ച ജീവിതമാണ് നാല് ഭാഗത്തും ഇസ്ലാമിന് വിനയാണ് ഇസ്ലാമിന്റെ നേരെയുള്ള എതിർപ്പുകളാണ് നാല് ഭാഗത്തുനിന്നും കേൾക്കാൻ കഴിയുന്നത് ഫിലിസ്തീനിൽ നടക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പറ്റിപ്പോയ വിഷമങ്ങൾ നമുക്കറിയാം സഹോദരങ്ങളെ അതുപോലെ പല ഭാഗങ്ങളിലും പല മുസ്ലിമീങ്ങളെയും ചുട്ടുകൊല്ലുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ ഷഹാദത്തിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ നമ്മളെല്ലാവരും ദുആ ചെയ്യണം എപ്പോഴും നാടുകളിൽ വർഗീയ കലാപങ്ങളൊന്നും ഉണ്ടാകരുത് എല്ലാവരും സന്തോഷത്തോടുകൂടെ ജീവിക്കണം പഴയ അവസ്ഥയിലേക്ക് തന്നെ എത്തണം ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിനെ മിഅ്റാജ് മിസ്റാൽ നടത്തിയ ആ പള്ളി അത് യഹൂദികളുടെ കയ്യിലായി പോകരുത് അവരതിന്റെ ചുറ്റുഭാഗത്തൊക്കെ നിൽക്കുന്നുണ്ടെന്നല്ലാതെ കണ്ട് അവിടെ അഞ്ചോത്തും ജമാഅത്ത് നടക്കുന്നുണ്ട് ഞാൻ ജമാഅത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അഞ്ചോത്ത് നിസ്കരിച്ചിട്ടുണ്ട് അഞ്ചാത്ത് ഒരു വക്ത് ജമാഅത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോ എങ്ങനെ അഞ്ചോത്ത് നിസ്കരിച്ച് അഞ്ചോത്ത് അവിടെ ആകെ കുറച്ച് ടൈമേ ഉള്ളൂ അപ്പൊ ഞാൻ കയറിയപ്പോ എനിക്ക് ഇവിടുന്ന് അഞ്ചോത്ത് നിസ്കരിക്കാൻ അവിടെ ഖലീൽ തങ്ങൾ പാപ്പാന്റെ കൂടെ പോയത് അഞ്ചോത്ത് നിസ്കരിക്കാൻ അവിടെ പറ്റൂല നേരല്ല അവിടെ കുറച്ച് നേരേ നിൽക്കുന്നുള്ളൂ നമ്മൾക്ക് പ്രത്യേകമായ ടൈമുകളൊക്കെ അവര് നിശ്ചയിച്ചു തരുന്നതാണ് ബൈത്തുൽ മഖ്ദിസിൽ ഇന്ന ടൈമിൽ മറ്റോടത്ത് ഇന്ന ടൈമിൽ അങ്ങനെ അങ്ങനെ അപ്പോൾ അവിടുന്ന് ആ ജമാഅത്തിൽ പങ്കെടുത്തു ഒരു ദുഹറാണെന്നാണ് എൻ്റെ ഓർമ്മ ദുഹറിൽ പങ്കെടുത്തു ആ ജമാഅത്തിൽ പങ്കെടുത്തിട്ട് പിന്നെ ഒരു അസറും ഒരു മഗ്രിബും ഒരു ഇഷയും ഒരു സുബയും എൻ്റെ തമ്മീസിന്റെ ശേഷം ബുലൂഗ് ആയതിനു ശേഷം ഖളാ ആയത് ഓർമ്മയില്ല അങ്ങനെ ഖളാ ആയിട്ടുമില്ല ഇൻഷാ അല്ലാഹ് തമ്മീസ് ആയതിനു ശേഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഫർള് നിസ്കാരങ്ങൾ ഖളാ കിട്ടാമെന്ന ഇനിയിപ്പോ അതൊരു അമലായി കണ്ട് ദർസിൽ വിത്തനുണ്ടാക്കരുത് കേട്ടോ ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ആ തമ്മീസിന്റെ ശേഷം ഖളാ ആയിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ ഉമ്മാരിപ്പാരും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള നിസ്കാരം ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് അപ്പോ അതിൽ നിന്നുള്ള ഒരു ഒരു അസറും ഒരു മഗ്രിബും ഒരു സുബയും ഒരു ഇഷയും നിസ്കരിച്ചു അവിടുന്ന് അപ്പൊ അഞ്ചോത്ത് നിസ്കാരം അവിടുന്ന് നിസ്കരിച്ച് ഓരോ നിസ്കാരത്തിന്റെ നേരത്ത് ഇന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വതആല ആ പള്ളി മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ബാറക്കനാ ഹൗലഹു ചുറ്റുഭാഗത്ത് നമ്മൾ ബർക്കത്ത് ചെയ്തിരിക്കുന്നു എന്തുകൊണ്ട് ഭൗതിക ബർക്കത്തും ആത്മീയ ബർക്കത്തും രണ്ടു മഹിമത്ത് എഴുതിയിട്ടുണ്ട് ബിൽ അസ്മാരി വൽ അഷ്ജാർ അതിന്റെ ചുറ്റുഭാഗത്തും ബർക്കത്തുള്ള മരങ്ങളും ചെടികളുമുണ്ട് അങ്ങനെ മറ്റു അറബ്യൻ നാടുകളിൽ ഇല്ല അതേപോലെ തന്നെ മറ്റൊന്ന് ഖുബൂരിൽ അംബിയായോ മഹബത്തിൽ മലായിക്ക അംബിയാക്കന്മാരെ ഖബർ കൊണ്ട് ബർക്കത്ത് ചെയ്തിട്ടുണ്ട് അംബിയാക്കന്മാരെ ഖബർ ഒരു മഖാം ഒരു പള്ളിയുടെ അരികിലുണ്ടാവൽ ആ പള്ളിയുടെ ബർക്കത്തിന് കാരണമാകും അങ്ങനെ പള്ളി ഉണ്ടാക്കൽ ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഹി മസാജിദ് എന്നതിന്റെ ഗണത്തിൽ പെട്ടതല്ല എന്ന് തങ്ങൾ ഫതുഹുൽ ബാരിയിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അപ്പൊ അത് ബർക്കത്തിന് ആ പള്ളിയുടെ ചുറ്റുഭാഗത്തും ബർക്കത്തുണ്ട് റാസി നോക്കിയാൽ കാണാം ജലാലൈനിലൊക്കെ എന്നും കാണാം അതിനൊക്കെ കാരണങ്ങളുമുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല വളരെ ആഫിയത്ത് കുറഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് നിന്നത് ഇവിടെ വേറെ ആരും പ്രസംഗിക്കാനില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മുത്തു റസൂലുള്ളാഹിന്റെ ദിവസ മാസത്തിന്റെ അവസാന ദിവസങ്ങളായതുകൊണ്ടും
ആണ് ഞാൻ പ്രസംഗിച്ചത്. അള്ളാഹു അവിടുത്തെ മാതിഹീങ്ങളെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ തോരണങ്ങളും ഈ അലങ്കാരങ്ങളൊക്കെ നമ്മുടെ മനസ്സലങ്കരിക്കാൻ അള്ളാഹു തആല കാരണമാക്കി തരുമാറാകട്ടെ. ഇതിന് ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി സഹകരിച്ച എല്ലാവർക്കും വലിയ റഹ്മത്തും ബറക്കത്തും അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സാമീപ്യവും അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ജാഫർ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ പരിശ്രമിച്ച മുത്തഅല്ലിമീങ്ങൾ അവരുടെ ആ പണികളാണ് ഈ കാണുന്നതെല്ലാം. അവരുടെ കൈകൾക്കൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ ബറക്കത്ത് കൊടുക്കുമാറാകട്ടെ. അവരുടെ ചിന്തകൾക്കൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ ബറക്കത്ത് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരെയും നമ്മളെയും സ്വീകരിച്ച് മുത്ത് റസൂലുള്ളാഹിൻ്റെ മുഹബ്ബീങ്ങളിൽ ആഷിഖീങ്ങളിൽ മാദിഹീങ്ങളിൽ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.